ഗുഡ് ഈവനിങ് നമ്മള് ഹൈവേ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ട്രാഫിക് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ നമുക്ക് മെയിൻ ആയിട്ട് ആറ് സബ്ജക്റ്റാണ് പഠിക്കാനുള്ള. ഹൈവേ എഞ്ചിനീയറിംഗ്, റെയിൽവേ, ട്രാഫിക്, എയർപോർട്ട്, പിന്നെ ടണൽ ആൻഡ് ഹാർബർ. അപ്പൊ ടണൽ ഹാർബർ ഒക്കെ കുറച്ച് കുറച്ച് ടേംസ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ട്രാഫിക് ആണെങ്കിലും ഒരുപാട് ഡെപ്തി പഠിക്കാനില്ല, പക്ഷെ നമ്മൾ സബ്ജക്റ്റ് പോകുമ്പോഴത്തേക്ക് ആ സബ്ജക്റ്റിന്റെ ഒരു ഫ്ലോയിൽ തന്നെ ഞാൻ സബ്ജക്ട് എടുത്തു പോവാ, കാരണം പിന്നെ നിങ്ങൾക്ക് നോട്ട് വായിക്കാനാണെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. അപ്പൊ സ്കിപ്പ് ചെയ്യുന്നില്ല. എവിടൊക്കെയാണ് നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ സ്ട്രെസ് ചെയ്ത് തരാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ടോപ്പിക് പഠിച്ചാൽ മതി. അല്ലാതെ ഇത്രയും ഞാൻ കണ്ടന്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും അത്രയും പഠിക്കണം, ഒന്ന് വായിച്ചു വെക്കണം, കാരണം ഒരു ജനറൽ ഐഡിയ കിട്ടണം. ട്രാഫിക് എഞ്ചിനീയറിംഗ് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ട്രാഫിക് കപ്പാസിറ്റി ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ ചെറിയ പ്രോബ്ലംസ്, എല്ലാ ചെറിയ ഇക്വേഷൻസേ ഉള്ളൂ. പിന്നെ ഒരു ഓവർസിയർ എക്സാമിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പോർഷൻസ് ആ ട്രാഫിക് കൺട്രോൾ ഡിവൈസസ്, സിഗ്നൽസ്, ഇന്റർസെക്ഷൻസ്, അപ്പൊ അങ്ങനെയൊക്കെ റോഡ് മാർക്കിങ്സ്, അപ്പൊ അവിടെയൊക്കെയാണ് കൂടുതലും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. എങ്ങനെയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന, ആദ്യം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ട്രാഫിക്കും ഹൈവേ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഹൈവേയിൽ നമ്മൾ മെയിൻ ആയിട്ട് അവിടുത്തെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് പേയ്മെന്റ്, അതിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഡീൽ ചെയ്തത്. പിന്നെ നമ്മൾ ആക്ച്വൽ റോഡിലോട്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൂടെ, അപ്പൊ ആ റോഡിനകത്തൊരു ആക്സിഡന്റ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ട്രാഫിക് അല്ല മാക്സിമം വെഹിക്കിൾസ് റോഡിലോട്ട് സേഫ് ആയിട്ട് പാസ് ചെയ്യിക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അച്ചീവ് free and rapid flow of traffic with the least number of traffic accidents. അപ്പോൾ കുറെ ഫാക്ടേഴ്സ് കൺസിഡർ. അപ്പോൾ നമ്മൾ ഒരു റോഡ് എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ആ റോഡിലോട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ റോഡ് യൂസേഴ്സ്, റോഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്രൈവേഴ്സ്, വെഹിക്കിൾ പിന്നെ അല്ലെ പാസഞ്ചേഴ്സ്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ആരൊക്കെയാണോ റോഡ് യൂസ് ചെയ്യുന്നത്, അപ്പൊ റോഡ് യൂസേഴ്സ് അതൊരു ഫാക്ടറാണ്, മെയിൻ ഫാക്ടേഴ്സ്. അപ്പൊ അവരുടെ കുറെ ഫാക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യണം, നമുക്ക് പിന്നെ അങ്ങോട്ട് പറയാം. പിന്നെ വെഹിക്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് കാണും, അപ്പൊ അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കണം. പിന്നെ റോഡ് വേ ക്യാരക്ടേഴ്സ്, ആ റോഡിന്റെ ടൈപ്പ്, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ് നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗിന് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ ഒക്കെ നമ്മളൊന്ന് നോക്കണം. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളിടത്ത് ഞാൻ പറയാം. അപ്പൊ നമ്മള് ട്രാഫിക് എഞ്ചിനീയറിംഗ് നിങ്ങളൊരു ഫ്ലോ ഒരു ഈ നമ്മള് എന്താ എൻവയോൺമെന്റിൽ പഠിച്ചിരിക്കുന്നത് പോലെ ഒരു ഫ്ലോയിൽ വേണം ട്രാഫിക്കും കൊണ്ടുപോകാൻ വേണ്ടി. കാര്യം പുതിയ പുതിയ ടേംസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടാന്ന് മറക്കരുത്, കാരണം അതിന്റെ സബായിട്ടായിരിക്കും നമ്മൾ എല്ലാ ക്ലാസിഫിക്കേഷനും പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ട്രാഫിക് എഞ്ചിനീയറിംഗ് എലമെന്റ്സ്, എലമെന്റ്സിനകത്ത് ഫസ്റ്റ് വൺ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യത്തെ, രണ്ടാമത്തെ ട്രാഫിക് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്, ആൻഡ് തേർഡ് വൺ ട്രാഫിക് ഓപ്പറേഷൻ. ഈ ട്രാഫിക് ഓപ്പറേഷൻ ആണ് കൺട്രോൾസ്, ഈ പറഞ്ഞ പോലെ സിഗ്നൽസ് ആണെങ്കിലും ഇന്റർസെക്ഷൻസ്, മാർക്കിങ്സ്, ഇപ്പൊ ഇതൊക്കെ വരുന്ന അതിന്റെ കൺട്രോൾസിനകത്താണ്, ട്രാഫിക് ഓപ്പറേഷനകത്ത് കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ്. പിന്നെ പ്ലാനിങ് ആൻഡ് അനാലിസിസ്, ജിയോമെട്രിക് ഡിസൈൻ, ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമുക്ക് ഇത് ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനില്ല, അപ്പൊ ജസ്റ്റ് എലമെന്റിന്റെ കൂടെ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ ട്രാഫിക് എഞ്ചിനീയറിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളി പഠിക്കുന്ന കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ബാക്കി നമ്മൾ പോകുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്, ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്, റോഡ് യൂസർ, പിന്നെ വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങോട്ട് ഞാൻ പറയാം. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് പറയുന്നതേ ഉള്ളൂ. ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, അതിനകത്ത് റോഡ് യൂസേഴ്സും ഉണ്ട്, വെഹിക്കുലാറും ഉണ്ട്. പിന്നെ റോഡ് യൂസേഴ്സിനെ നമ്മൾ എഗെയിൻ പിന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ നടത്തും, അവരുടെ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ അതിന്റെ സ്റ്റാറ്റിക്, ഡൈനാമിക് അങ്ങനെ പറഞ്ഞ് കുറച്ച് ടേംസ് പോകും. ഓക്കെ, അതാണ് ഫസ്റ്റ് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പഠിക്കാനുള്ള. റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം, വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. പിന്നെ ട്രാഫിക് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്, നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് ഇക്വേഷൻസും ഡെഫിനേഷൻസ് എല്ലാം വരുന്ന ഒരു ഏരിയ ആണ് ട്രാഫിക് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്. അപ്പൊ ട്രാഫിക് സ്റ്റഡീസിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിനകത്ത് നമ്മൾ ട്രാഫിക് സർവേസ് നടത്തിയിട്ടാണ് ട്രാഫിക് സ്റ്റഡി നടത്തുന്നത്.
ട്രാഫിക് സർവേ എന്ന് പറയുന്നത് അവിടുത്തെ ട്രാഫിക് വോളിയം സ്റ്റഡി നടത്തണം, അവിടുത്തെ സ്പീഡ്, പിന്നെ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്, ട്രാഫിക് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിനകത്ത്. ദെൻ ഫൈനലി ട്രാഫിക് ഓപ്പറേഷൻ, ഈ സിഗ്നൽസ്, ഇന്റർസെക്ഷൻസ്, മാർക്കിങ്സ്, ഐലൻഡ്സ്, എല്ലാം ഐലൻഡ്സ്, ഇതെല്ലാം വരുന്നത് ട്രാഫിക് ഓപ്പറേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാഫിക്കിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കുറച്ച് തിയറി ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് ഒരു ക്ലാസ്സിൽ നമുക്ക് തീരത്തില്ല, രണ്ട് ക്ലാസ്സിലായിട്ടായിരിക്കും നമുക്ക് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കിയ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു, മെയിൻ ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്, ട്രാഫിക് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്, വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി മേ ബി തന്നിട്ട് ഏതാണ് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഏതാണ് വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ്, ഏതാണ് റോഡ് യൂസർ എന്നൊക്കെ പറഞ്ഞാലൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നോക്കിയ റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്, റോഡ് യൂസർ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിക്കണ്ടേ, ആരൊക്കെയാ റോഡ് യൂസേഴ്സിനകത്ത് വരുന്നേ? ഡ്രൈവർ, ഡ്രൈവർ വരും, പിന്നെ പെഡസ്ട്രിയൻസ്. അപ്പൊ അങ്ങനെ ഇത്രയും പേരൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നമ്മളൊരു ഹ്യൂമൻ ബീങ് അത്ര ആലോചിച്ചാൽ മതി, അപ്പൊ നമ്മളുടെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിനകത്ത് തന്നെ രണ്ടായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പെർമനന്റ് ആൻഡ് ടെമ്പററി. ഓക്കെ, പെർമനന്റിനകത്ത് വരുന്നതാണ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ, മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. പെർമനന്റിനകത്താണ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ. ആൻഡ് ടെമ്പററിക്കകത്ത് വരുന്നതാണ് ആൽക്കഹോള്, ഡ്രഗ്, ഇപ്പൊ ഇതൊക്കെ ഒരു ടെമ്പററി എഫക്ട് വരുന്നതാണ്. ഓക്കെ, ഇൽനെസ്, ഫറ്റീഗ്, ആങ്കർ, ഇതൊക്കെ ഒരു ടെമ്പററിക്കകത്തും വരും. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്ന അതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് നോക്കിയാൽ ഫിസിക്കൽ, ഫിസിക്കലിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം, വിഷൻ, നമ്മളുടെ വിഷൻ നല്ല വിഷൻ ആയിരിക്കണം, പിന്നെ ഹിയറിങ്, ഹിയറിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം, സ്ട്രെങ്ത്, പിന്നെ റിയാക്ഷൻ ടൈം, റിയാക്ഷൻ ടൈം പെട്ടെന്ന് എന്താ പെട്ടെന്ന്, നമ്മൾ നേരത്തെ റിയാക്ഷൻ ടൈം പഠിച്ചു, എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി, അപ്പൊ അതിനകത്ത് നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ഫിസിക്കൽ. അപ്പൊ ഫിസിക്കലിനകത്ത് വിഷൻ, ഹിയറിങ്, സ്ട്രെങ്ത് ആൻഡ് റിയാക്ഷൻ ടൈം. പിന്നെ സൈക്കോളജിക്കൽ പറയുവാണെങ്കിൽ ഫിയർ, ആങ്കർ, ഇംപേഷ്യൻസ്, അപ്പൊ നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. മെന്റലിനകത്താണ് നമ്മളുടെ നോളജ്, സ്കില്ല്, ഇന്റലിജൻസ്, എക്സ്പീരിയൻസ് ആൻഡ് ലിറ്ററസി, ഇത്രയും മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുവാണെങ്കിൽ വിഷൻ എടുത്തിട്ട് വിഷന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അക്യൂട്ട് വിഷൻ വരുന്നുണ്ട്, പെരിഫെറൽ വിഷൻ, ഗ്ലെയർ വിഷൻ. അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, അക്യൂട്ട് വിഷൻ, പെരിഫെറൽ വിഷൻ ആൻഡ് ഗ്ലെയർ വിഷൻ. ആക്ച്വലി അതിന്റെ വാല്യൂസ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഏതൊക്കെയാ, സ്റ്റാറ്റിക്, വെഹിക്കിളിന്റെ സ്റ്റാറ്റിക് ആയിട്ട് അത് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡൈനാമിക്. അപ്പൊ ഒരു വെഹിക്കിൾ എടുക്കുവാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ ചേഞ്ച്, ഒരു വെഹിക്കിളിന് എപ്പോഴും ഒരേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും, അതിന്റെ ലെങ്ത്, വിഡ്ത്, ഹൈറ്റ് എല്ലാം സെയിം ആയിരിക്കും, പിന്നെ വെയിറ്റ്. പക്ഷെ ഡിഫറെന്റ് വെഹിക്കിളിന് മാറി, ഇപ്പൊ ഒരു കാറിന്റെ ആയിരിക്കത്തില്ല, ഒരു ട്രക്കിന്, അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊരു സിംഗിൾ വെഹിക്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ടേം ആണ്. പിന്നെ ആക്സിയൽ ലോഡ്സ്, ദെൻ മാക്സിമം ടേണിംഗ് ആംഗിൾ അല്ലെങ്കിൽ റേഡിയസ്, കാരണം ഒരു വെഹിക്കിളിന്റെ ടേണിംഗ് റേഡിയസ് ആ വെഹിക്കിളിൽ വെച്ച് കറങ്ങുന്നത്, അപ്പൊ അതിന്റെ ഡയമെൻഷൻ അത് ഡിപ്പെൻഡ് ചെയ്യും. ഹൈറ്റ് ഓഫ് വെഹിക്കിൾ, ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് സീറ്റ്, കാരണം ഒരേ വെഹിക്കിള് ഒരേ ആൾക്കാർ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ അതൊരു സ്റ്റാറ്റിക് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഹൈറ്റ് ഓഫ് ഹെഡ്ലൈറ്റ്, ദെൻ ക്ലിയറൻസ് ബിലോ ദ ചേസിസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് സ്റ്റാറ്റിക്കിനകത്ത് വരും. ഡൈനാമിക്കിനകത്ത് എന്ന് വെച്ചാൽ വേരി ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ, സ്പീഡ് മാറിക്കൊണ്ടിരിക്കും, ഒരു വെഹിക്കിൾ എടുക്കുവാണെങ്കിൽ അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യും, ആക്സലറേഷൻ ചേഞ്ച് ചെയ്യും, അതിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയിൽ മാറ്റം വരും, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനകത്ത് മാറ്റം വരും, അതിന്റെ എൻജിൻ ഹോഴ്സ് പവർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡൈനാമിക്കിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ ഡീൽ ചെയ്യുന്നത് വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ്, സോറി ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് റോഡ് യൂസർ ആൻഡ് വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ്. റോഡ് യൂസറിനകത്ത് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, ഫിസിക്കല്, സൈക്കോളജിക്കല്, മെന്റൽ. ഓക്കെ, അത് അത്രയും പെർമനന്റ്, പിന്നെ ടെമ്പററി ആയിട്ട് വരുന്ന കുറെ ഫാക്ടേഴ്സ് നോക്കി. വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റിക് വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സും, പിന്നെ ഏതാ പറഞ്ഞേ, ഡൈനാമിക്, ഡൈനാമിക് വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അരെ അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് വിട്ട് നമ്മൾ തുടങ്ങി എവിടാന്ന് മറക്കാതിരിക്കാനാണ് ഞാൻ ആ ട്രാഫിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു നമുക്ക് അറിയേണ്ടത് വിഷന്റെ കാര്യങ്ങൾ, വിഷൻ ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന പറയുന്ന വിഷൻ ആണ്. അപ്പൊ ഈ വിഷനകത്ത് അക്യൂട്ട് അല്ലെങ്കിൽ ക്ലിയർ വിഷൻ കോൺ, അക്യൂട്ട് കോണിന്റെ ആംഗിൾ എത്ര, ആംഗിൾ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ, അതല്ലാതെ അധികം ചോദിക്കാം, അധികം ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അക്യൂട്ട് ആംഗിൾ പറയും, പിന്നെ പെരിഫറൽ ഫെയർലി ക്ലിയർ വിഷൻ പറയും, ദെൻ പെരിഫറൽ വിഷൻസ്. മൂന്ന് വിഷൻസ് ആണുള്ളത്, അക്യൂട്ട് വിഷൻ, ഫെയർലി ക്ലിയർ വിഷൻ ആൻഡ് പെരിഫറൽ വിഷൻ. അപ്പൊ അക്യൂട്ട് വിഷനകത്ത് നമ്മള് ഒരു നമ്മളുടെ ഒരു ഐ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു 3 ഡിഗ്രിക്കകത്ത്, അക്യൂട്ട് വിഷൻ 3 to 10 ഡിഗ്രി ആണ് വേരി ചെയ്യുന്നത്. മിനിമം നമ്മൾ ഒറ്റ ചോദിക്കുകയാണെങ്കിൽ 3 ഡിഗ്രിയാണ്, 3 to 10 വേരിയേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത്രയും 3 to 10 ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ അക്യൂട്ട്, ആണ് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 3 ഡിഗ്രിക്കകത്ത് വരുന്നത്, അതിനെ നമ്മൾ അക്യൂട്ട് വിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലിയർ വിഷൻ കോൺ എന്ന് പറയാം. ഫെയർലി അല്ല, ക്ലിയർ വിഷൻ കോൺ അല്ല, അക്യൂട്ട് കോൺ. ഫീൽഡ് ഓഫ് ക്ലിയർ ക്ലിയറസ്റ്റ് ആൻഡ് അക്യൂട്ട് വിഷൻ ഈസ് വിദിൻ ദ കോൺ ഹൂസ് ആംഗിൾ ഈസ് 3 ഡിഗ്രി എബൌട്ട് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ റെറ്റിന. അപ്പൊ സെൻട്രൽ ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ 3 ഡിഗ്രിയിൽ വരുന്ന ആംഗിളിന് ഏത് ആംഗിൾ ആയിട്ട് പറയും, അക്യൂട്ട് ആംഗിൾ. ഇറ്റ് ഹെൽപ്സ് ഫോർ ഡിസ്റ്റന്റ് വിഷൻ, ഡിസ്റ്റന്റ് വിഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി അപ്പൊ ഒരു ആംഗിൾ നോക്കിയാൽ മതി അക്യൂട്ട് വിഷൻ എന്ന് പറയുന്ന 3 ഡിഗ്രി. ഇനി ഫെയർലി ക്ലിയർ വിഷൻ, ഫെയർലി ക്ലിയർ വിഷൻ എത്ര വന്നിരിക്കുന്നത്, അക്യൂട്ട് എവിടം വരെ വേരി ചെയ്യാം, 3 to 10 ഡിഗ്രി കേട്ടോ. 3 ആണ് മിക്കവാറും മിനിമം ആണ് ഉദ്ദേശിക്കുന്നത്, 3 ഡിഗ്രി ആണ് മിനിമം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി വരുവാണെങ്കിൽ ഏതായിട്ട് പറയാം, കുറച്ചും കൂടെ കാണാൻ പറ്റുന്ന ഏരിയാസ് എടുക്കുക, ഫെയർലി ക്ലിയർ വിഷൻ. ഓക്കെ, ഫെയർലി ക്ലിയർ വിഷന്റെ ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രി to 12 ഡിഗ്രി അറൗണ്ട് ദ ലൈൻ ഓഫ് സൈറ്റ്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, കളർ ആൻഡ് ഷേപ്പ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഇൻ ദിസ് ഫീൽഡ്. കാരണം നമ്മളുടെ ഫ്രണ്ടിൽ കൂടെ ചിലപ്പോൾ 3 ഡിഗ്രിയിൽ അത് നമ്മൾ കുറച്ചും കൂടെ എടുക്കുവാണെങ്കിൽ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ സ്ട്രൈക്ക് ചെയ്യത്തില്ല. അപ്പൊ ആദ്യമേ ജസ്റ്റ് എന്താ ഫ്രണ്ടിൽ നിന്ന് അറിയാൻ വേണ്ടി ഒരു 3 ഡിഗ്രി വിഷനാണ്, അക്യൂട്ട് വിഷൻ ആവശ്യമാണ്. പിന്നെ നമ്മൾ ഫെയർലി ക്ലിയർ വിഷൻ എടുക്കുവാണെങ്കിൽ 10 കുറച്ചും കൂടെ ആംഗിളിലോട്ട് പോകും, 10 to 12 ഡിഗ്രി. അപ്പൊ അത് നമുക്ക് കളറൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വിഷൻ ഏതാന്ന് ചോദിച്ചാല് ഈ വിഷന് ഫെയർലി ക്ലിയർ വിഷൻ ആണ് കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ഫോർ ലൊക്കേറ്റ് ട്രാഫിക് സൈൻസ് ആൻഡ് സിഗ്നൽസ്. അപ്പൊ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ലൈറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോണിലാണ്, ഈ ഒരു ആംഗിളിൽ നോക്കുന്നതാണ്. അത്ര ആ ഒരു 10 to 20 ഡിഗ്രി ആംഗിൾ നോക്കുമ്പോൾ എത്രമാത്രം റീജിയൻ കാണാൻ പറ്റും. ഇനിയാണ് പെരിഫറൽ വിഷൻ. പെരിഫറൽ വിഷനകത്ത് 2 കണ്ണും കൂടെ യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ആ ഏരിയക്കാണ് പെരിഫറൽ വിഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ വിഷ്വൽ ഫീൽഡ് ഫോർ 2 ഐസ്. ഓക്കെ, അതിന്റെ ആംഗിൾ, ഈ 2 ആംഗിൾ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. എത്ര, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫുൾ കാണണമെങ്കിൽ അറൗണ്ട് 160 ഡിഗ്രി വരെയുള്ള നമുക്ക് കാണാൻ പറ്റും. വെർട്ടിക്കൽ ഡയറക്ഷൻ ആണെങ്കിൽ 115 ഡിഗ്രി നമുക്ക് വിസിബിൾ ആയിരിക്കും. ആംഗിൾ ഓഫ് പെരിഫറൽ വിഷൻ ഹൊറിസോണ്ടൽ 160, വെർട്ടിക്കൽ എന്ന് പറയുന്നത് 115 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണോ വിഷൻ? വിഷൻ ഇത്രയും നോക്കിയാൽ മതി. അക്യൂട്ട് വിഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏത് ആംഗിളാ പറയണ്ടേ, 3 ഡിഗ്രി. ഓക്കെ, അടുത്ത ഫെയർലി ക്ലിയർ വിഷൻ അല്ലെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ എത്ര പറയാം, 10 to 12. ദെൻ പെരിഫറൽ വിഷനകത്താണ് ഏത് പറയുന്നത്, ഹൊറിസോണ്ടൽ ഡയറക്ഷന്റെ 2 ഐസിന്റെയും കൂടെ ഹെൽപ്പോടെ കാണാൻ പറ്റുന്നത്, 160 ഡിഗ്രിയും 115 ഡിഗ്രി. ഇതാണ് പ്രൊഡ്യൂസർ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വിഷനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വിഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗ്ലെയർ, ഗ്ലെയർ നീക്കം പെട്ടെന്ന് സൺലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ണൊന്നും മങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ മങ്ങി പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ റോഡ് ആക്സിഡന്റിനൊക്കെ കാരണമാവും. അപ്പൊ അതിന്റെ എത്രയും പെട്ടെന്ന് അത് റിക്കവർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആ റോഡ് യൂസറിന് ഉണ്ടാവണം. ആ റിക്കവറി ടൈം പറയുന്നത് 3 to 6 സെക്കൻഡ്സ് റിക്കവറി ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ റിക്കവറി എത്ര ആയിരിക്കും, 3 to 6 സെക്കൻഡ്സ്. നമുക്ക് ഒരുപാട് മിനിറ്റ് ഒന്നും എടുത്തിട്ട് റോഡ് യൂസ് ചെയ്യുന്നപ്പോ രാത്രിയൊക്കെ ആണെങ്കിൽ വേറെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വന്ന് നമുക്ക് അടിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു ക്ലിയർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമുക്ക് ഒരുപാട് നേരെ നിൽക്കരുത്, വിതിൻ സെക്കൻഡ്സ് അത് മാറണം. അപ്പൊ റിക്കവറി ടൈം, ക്ലിയർ റിക്കവറി ടൈം ആണ് അവിടെ പഠിക്കാനുള്ള. റിക്കവറി ടൈം എത്ര ആയിരിക്കും, 3 to 6 സെക്കൻഡ്സ്. ഓക്കെ, ഡ്രൈവേഴ്സ് എബിലിറ്റി ടു അഡാപ്റ്റ് ദ ഗ്ലെയർ ആൻഡ് വേരിയേഷൻസ് ഇൻ ലൈറ്റ്നിങ് കണ്ടീഷൻസ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാ മതി.
പിന്നെ നമുക്ക് അതിന്റെ ഡെപ്ത് പെർസെപ്ഷൻ, ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ജഡ്ജ് ദ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ഓഫ് ദ അപ്രോച്ചിങ് വെഹിക്കിൾ. അപ്പൊ വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ഡെപ്ത് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് വരുന്ന അപ്രോച്ചിങ് വെഹിക്കിളിനെ മനസ്സിലാക്കണം. അത് ഡ്രൈവേഴ്സ് മാത്രമല്ല, ആ പാസഞ്ചേഴ്സ് അതിന്റെ കൂടെ പോകുന്ന അല്ലെങ്കിൽ പെഡസ്ട്രിയൻസിന് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവണം വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് എത്ര വരുന്നെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. നല്ല ഹൈ സ്പീഡിൽ വരുമ്പോൾ പെതുക്കാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഹിയറിംഗ് ഒക്കെ ആണെങ്കിൽ അത് നല്ല സൗണ്ട്സ് ഒക്കെ കേൾക്കാനുള്ള എബിലിറ്റി വേണം. അതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വേണം, നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. നമുക്ക് ആവശ്യമുള്ള വിഷനകത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ് പി തിയറി, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ട്രാഫിക് എഞ്ചിനീയറിംഗിനകത്ത് പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് കൊളിഷൻ. അപ്പൊ അതിന്റെ ടേംസ് എന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞ ടൈം റിക്വയർഡ് ടു പെർസീവ് ആൻ ഒബ്ജക്ട്, ഇന്റലക്ഷൻ എന്ന് പറയുന്ന ടൈം റിക്വയർഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ, ഇമോഷൻ time elapsed during emotion, sensation and disturbances, then volition is the time taken for the final action. ഇത്രയും ടേംസ് എന്താന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാ കേട്ടോ. ഇനി മെന്റലിനകത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞ, നോളജ്, സ്കില്, എക്സ്പീരിയൻസ്, ഇതൊക്കെ മെന്റൽ എബിലിറ്റിക്കകത്ത് വരും. സൈക്കോളജിക്കൽ ഇമോഷൻസ് ലൈക്ക് ഫിയർ, ആങ്കർ, ഇങ്ങനെയുള്ളതൊക്കെ സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ്. എൻവയോൺമെന്റൽ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. റോഡ് യൂസറിനകത്ത് നമുക്ക് എൻവയോൺമെന്റലും കൂടെ പറയാം. ട്രാഫിക് സ്ട്രീം ക്യാരക്ടറിസ്റ്റിക്സ്, റോഡ് സൈഡ് ഫീച്ചേഴ്സ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആൻഡ് ലൊക്കാലിറ്റി, ഇത്രയാണ് റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇച്ചിരി സ്പീഡിൽ പോവാം കേട്ടോ, കാരണം ഇതിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻ വരുന്നില്ല. വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് അതിന്റെ സ്റ്റാറ്റിക് പറഞ്ഞു, ഡൈനാമിക് പറഞ്ഞു. സ്റ്റാറ്റിക്കിനകത്ത് എന്തൊക്കെ വരും, ഡൈമെൻഷൻസ്, വെയിറ്റ്, മാക്സിമം ചെയിനിങ് ആംഗിൾ, പിന്നെ ഹൈറ്റ്, ലെങ്ത്, ഡൈമെൻഷൻ പറയുമ്പോൾ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഡൈനാമിക്കിനകത്ത് സ്പീഡ്, ആക്സിലറേഷൻ, ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യാൻ, പെട്ടെന്ന് ആ ഒരു എഫിഷ്യൻസി, ബ്രേക്ക് എഫിഷ്യൻസി ഹൈ ആയിരിക്കണം. പിന്നെ അതിന്റെ എഞ്ചിൻ ഹോഴ്സ് പവർ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ. ഹൈറ്റ്, ലെങ്ത്, ലെങ്തിനെ അഫക്ട് ചെയ്യുന്ന, കാരണം ലെങ്ത് വരുന്ന ടേംസ്, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, റോഡ് കപ്പാസിറ്റി, എക്സ്ട്രാ വൈഡനിങ്, മിനിമം ടേണിങ് റേഡിയസ്, ഇതൊക്കെ ലെങ്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ലെങ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. നമുക്ക് ഇത് അത്യാവശ്യമായിട്ടൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. മാക്സിമം ഡൈമെൻഷൻസ് ഓഫ് റോഡ് വെഹിക്കിൾസ്, ഈ ഒരു ടേബിൾ ആർക്കുള്ള, ഇതിൽ നിന്ന് വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മാക്സിമം ഹൈറ്റ് ഓഫ് വെഹിക്കിൾ, അല്ലെ മിനിമം ഹൈറ്റ് ഓഫ്, മാക്സിമം ആണ് എല്ലാത്തിനും ചോദിക്കുന്നത്, മിനിമം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. മാക്സിമം ഹൈറ്റ് ഓഫ് വെഹിക്കിൾ, അത് മാക്സിമം ഡൈമെൻഷൻസ്. സാധാ എല്ലാ വെഹിക്കിളിന്റെ ഡൈമെൻഷൻസ് മാക്സിമം വിഡ്ത് എത്ര പറയുന്നേ, നമ്മൾ പഠിച്ചാണ് 2.5 എന്നും കൂടെ അല്ല, എക്സാക്ട് എത്ര IRC സ്പെസിഫൈ ചെയ്യുന്ന വിഡ്ത് ഓഫ് ദ വെഹിക്കിൾ 4.5 എന്ന് നമുക്ക് പറയാം, അതാണ് IRC പറയുന്നത്. അതിനകത്ത് റൗണ്ട് ചെയ്ത് നമുക്ക് 2.5 meter ഇതാണ് വിഡ്ത്. പിന്നെ ഹൈറ്റ്, ഹൈറ്റ് നോക്കുവാണെങ്കിൽ മാക്സിമം ഒറ്റ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഇത് രണ്ടും ഹൈറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് മാക്സിമം ഹൈറ്റ് എത്ര വരുന്നേ, 4.75. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഡെക്ക്ഡ് വെഹിക്കിൾ ആണ്. ഡബിൾ ഡെക്ക്ഡ് വെഹിക്കിളിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് മാക്സിമത്തിൽ കയറാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ 4.75 meter ആണ് ഒരു വെഹിക്കിളിന്റെ മാക്സിമം ഹൈറ്റ്. അതായത് നമ്മളിപ്പം റോഡ് യൂസ് ചെയ്യുന്ന വെഹിക്കിളിന്റെ ഏറ്റവും മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 4.75. പിന്നെ സിംഗിൾ ഡെക്ക് വെഹിക്കിൾ ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് 3.8 meter. ഇങ്ങനെ എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഈ വാല്യൂ പഠിക്കുക, 3.8, 4.75. ലെങ്ത്, ലെങ്തിനകത്ത് ഏറ്റവും മാക്സിമം ലെങ്ത് ഏതാ വന്നേക്കുന്നേ, 18 meter. 18 meter എന്ന് പറയുന്ന ട്രാക്ടർ ആൻഡ് ട്രെയിലർ കോമ്പിനേഷൻസ്, അപ്പൊ ഇതിനാണ് ഏറ്റവും കൂടുതൽ ലെങ്ത് വരുന്നത്. ആ ലെങ്ത് എന്ന് പറയുന്നത് 18 meter ആയിരിക്കും. ബാക്കി സിംഗിൾ യൂണിറ്റ് ട്രക്ക് വിത്ത് 2 or more axles, സിംഗിൾ യൂണിറ്റ് ബസ് വിത്ത് 2 or more ആക്സിൽസ്. ഇത് ട്രക്കാണ്, ട്രക്കിന്റെ ആണെങ്കിൽ 11 meter, ബസ് ആണെങ്കിൽ 12 meter. പിന്നെ സെമി ട്രെയിലർ ട്രാക്ടർ കോമ്പിനേഷൻ 16 meter. പിന്നെ ഫുൾ ട്രാക്ടർ ആൻഡ് ട്രെയിലർ കോമ്പിനേഷൻ 18 meter.
നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട 2.5 മീറ്റർ വിഡ്ത് ഓഫ് ദ വെഹിക്കിൾ അറിയിരിക്കുക, മാക്സിമം ഹൈറ്റ് ഓഫ് ദ വെഹിക്കിൾ 4.75, മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 18 മീറ്റർ. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ പഠിക്കുന്നത് ഈ ചെറിയ ചെറിയ ടാബുലാർ വാല്യൂസ് എല്ലാം ചോദിക്കുന്ന ഓവർസിയർ എക്സാമിനായിരിക്കും. എയ്ക്കാണെങ്കിൽ ഇച്ചിരി കൂടെ പ്രോബ്ലമാറ്റിക്ക് ആ ഇക്വേഷൻസ് ഇടുന്ന ഒന്ന് ചിന്തിക്കേണ്ടതൊക്കെ ആയിരിക്കും. ബാക്കി ബൈ ഹാർട്ട് ചെയ്യാനുള്ള വാല്യൂസ് സിമ്പിൾ ആയിട്ട് കാണരുത്. ഇതൊക്കെ ഓവർസിയർ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എല്ലാ എക്സാമും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ആ ലെവലിൽ തന്നെ പഠിക്കുക. ഇനി ഞാൻ ഇതിനൊന്ന് ഷോർട്ടാക്കി തന്നതാ കേട്ടോ. ആ ഇനി വെയിറ്റിന്റെ കാര്യം വിട്ടുപോയി. വെയിറ്റ് മാക്സിമം വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറയുന്നത് 52.2 ടൺസ്. ആക്ച്വലി വെയിറ്റിന് ഒരു ടാബുലാർ കോളം ഉണ്ട്, നമുക്ക് അത്രയും പഠിക്കേണ്ട, വെറുതെ ടാബുലാർ കോളം വെച്ച് ആവശ്യമില്ലാത്ത പഠിക്കേണ്ട. അതുകൊണ്ട് മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 52.2 ടൺ ആണ് ഒരു ഒരു ഉള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന വെഹിക്കിൾ. ഓക്കെ, ഇത് മാക്സിമം വിഡ്ത് 2.44, മാക്സിമം ലെങ്ത് 18 മീറ്റർ, മാക്സിമം ഹൈറ്റ് 4.75, മാക്സിമം വെയിറ്റ് 52.2 ടൺ. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയുന്നതാണ് വെയിറ്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഡൈമെൻഷൻ, ഇപ്പൊ പറഞ്ഞു ഡൈമെൻഷനും കാര്യങ്ങളാ കേട്ടോ. പിന്നെ വെയിറ്റ്, വെയിറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് ആർ ഗവേൺഡ് ബൈ വെയിറ്റ് ആൻഡ് പവർ ഓഫ് ദ വെഹിക്കിൾ. നമ്മൾ ഗ്രേഡിയന്റ് പഠിച്ചു, റൂൾ ഏതൊക്കെ ഗ്രേഡിയന്റ് ആ പഠിച്ചേ? ഗ്രേഡിയന്റിന്റെ പേരൊന്നു ഓർത്തേ, ഫസ്റ്റ് ഗ്രേഡിയന്റ് ഏതാ പറഞ്ഞേ? റൂളിംഗ് ഗ്രേഡിയന്റ്. റൂളിംഗ് ഗ്രേഡിയന്റ്, പിന്നെ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്. ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റിന് പറയുന്ന വേറൊരു പേരെന്താ? മാക്സിമം ഗ്രേഡിയന്റ്. പിന്നെ എക്സെപ്ഷണൽ ഹെൽപ്പർ ഓർ പുഷർ ഗ്രേഡിയന്റ്. പിന്നെ ലാസ്റ്റ് വൺ ഹെൽപ്പർ. മിനിമം ഹെൽപ്പർ ഗ്രേഡിയന്റ്, കൊമൈൻഡ് ഗ്രേഡിയന്റ് ഒക്കെ എവിടാ പഠിക്കുന്നേ? തിരിയല്ലേ, അതെവിടാ? അത് റെയിൽവേയിലാ. റെയിൽവേയിൽ പഠിക്കുന്നതാണ് മൊമെന്റും. നമ്മള് ട്രാഫിക്ക് അല്ല ഹൈവേ ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഹൈവേക്കകത്ത് റൂളിംഗ് ഗ്രേഡിയന്റ്, റൂളിംഗ് ഗ്രേഡിയന്റ് രണ്ടിലും ഉണ്ട് എനിക്ക് തോന്നുന്നു. ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് രണ്ടിലും ഉണ്ടോ? ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, മറ്റേത് പുഷിംഗ് ഗ്രേഡിയന്റ്, അങ്ങനൊക്കെ പറയുന്ന വരും. ഓക്കെ, അത് പോട്ടെ. ഇവിടെ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്, മിനിമം ഗ്രേഡിയന്റ്. അപ്പൊ ഇതിനകത്ത് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഏത്? വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. അപ്പൊ അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. വെയിറ്റ് എന്തിനാണ് ഡീൽ ചെയ്യുന്നത്, ഏത് ഡിസൈൻ ചെയ്യാനാണ് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്. ഇനി പവർ എന്ന് പറയുന്നതും അതും ഏത്? പവർ അഫക്ട് ദ സ്പീഡ് ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ വെഹിക്കിൾ. മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് കർവിന്റെ ഷാർപ്പ് കർവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി തേണിച്ച ഒരു വെഹിക്കിൾ ടേൺ ചെയ്യുമ്പോൾ എത്ര മാത്രം അതിന് സ്പേസ് എടുക്കണം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്ന എവിടെ? കർവി വരുമ്പോ ഒരു വെഹിക്കിളിന് അല്ലെങ്കിൽ ആ റോഡിൽ വരുന്ന മാക്സിമം ലെങ്ത് ഉള്ള വെഹിക്കിൾ ഏതാണോ അതിന് നല്ല ഈസി ആയിട്ട് അവിടെ ടേൺ ചെയ്യാൻ പറ്റണം. അപ്പൊ അത് ഷാർപ്പ് കർവ്സിലാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഇനി ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ്. സ്പീഡ് ഏതാ? സ്പീഡ് വരുന്ന എല്ലാം, വീട് ടേം വരുന്നത് എല്ലാം അഫക്ട് ചെയ്യും. സൈഡ് ഡിസ്റ്റൻസ്, സൂപ്പർ എലിവേഷൻ, ലെങ്ത് ഓഫ് ട്രാൻസിറ്റ്, അതൊക്കെ വീട് ടേം വരും കേട്ടോ, വെഹിക്കിളിന്റെ സ്പീഡ്. അപ്പൊ ആ വരുന്ന എല്ലാ ടേംസും സ്പീഡ് അഫക്ട് ചെയ്യുന്നതാണ്. വിഡ്ത് ഓഫ് ദ പേവ്മെന്റ്, ഡിസൈൻ ഗ്രേഡിയന്റ്സ്, കപ്പാസിറ്റി ഓഫ് ട്രാഫിക് ലൈൻ ആൻഡ് ഡിസൈൻ ഓഫ് ഇന്റർസെക്ഷൻസ്. അപ്പൊ ഇത്രയും കാര്യം സ്പീഡിനെ അഫക്ട് ചെയ്യും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഡൈനാമിക് ഏതാ, സ്റ്റാറ്റിക് ഏതാണ് കേട്ടോ. ആക്സിലറേഷൻ സ്പീഡ് പോലെ ആക്സിലറേഷന് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടണമാണ് ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി. ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി നമുക്ക് പഠിക്കാൻ, ചെറിയ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ പ്രോബ്ലം ചെയ്യിക്കുന്നില്ല, ഞാൻ അടുത്ത ക്ലാസ്സിലെ പ്രോബ്ലം ചെയ്യിക്കുന്ന കുറച്ച് തിയറി പറയുക. അപ്പൊ ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുമില്ല, നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കത്തില്ല. ലാഗ് ഡിസ്റ്റൻസും ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏത് ഡിസ്റ്റൻസാണ് കിട്ടുന്നത്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് എന്തായിരിക്കും? ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ആണ്. ഓർമ്മയുണ്ടോ? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പൊ അതിനകത്ത് ആ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റിന്റെ പേര് അറിഞ്ഞിരിക്കുക, ബ്രേക്കിംഗ് ടെസ്റ്റ്. ബ്രേക്കിംഗ് ടെസ്റ്റ് ആണ് ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നത്. ആ ബ്രേക്കിംഗ് ടെസ്റ്റിനകത്ത് നമ്മൾ ആക്ച്വലി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന സ്കിഡ് റെസിസ്റ്റൻസ് ഓഫ് ദി പേയ്മെന്റ്. അപ്പൊ ബ്രേക്കിംഗ് ടെസ്റ്റ് വഴി എന്താ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബ്രേക്കിംഗ് സ്റ്റഡി വെച്ചിട്ട്? സ്കിഡ് റെസിസ്റ്റൻസ് ഓഫ് ദി പേയ്മെന്റ്. പ്രോബ്ലം ചെയ്യിക്കുക. അത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ ബ്രേക്കിംഗിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്.
അപ്പൊ അതിന്റെ ടെസ്റ്റിന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് ടെസ്റ്റ്. ബ്രേക്കിംഗ് ടെസ്റ്റ് വഴി എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? സ്കിഡ് റെസിസ്റ്റൻസ് ഓഫ് ദി പേയ്മെന്റ്. ഈ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുക, സ്കിഡ് റെസിസ്റ്റൻസ് ഓഫ് ദി പേയ്മെന്റ്. അറ്റ്ലീസ്റ്റ് നമുക്ക് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി തരും, ഫൈനൽ വെലോസിറ്റി തരത്തില്ല. റീസൺ എന്താ? ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്തായി പോകും? സീറോ. സീറോ ആയി പോകും. അപ്പൊ വെറുതെ ബ്ലണ്ടർ ഒന്ന് പഠിച്ചു വെക്കല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ് ഏറ്റവും എളുപ്പമായി. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിക്ക് അത് ഫൈനൽ വെലോസിറ്റി ആകും, സീറോ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബ്രേക്കിംഗ് ലെങ്ത് കൺസിഡർ ചെയ്യണം. പിന്നെ ആക്ച്വൽ ഡ്യൂറേഷൻ ഓഫ് ബ്രേക്ക് ആപ്ലിക്കേഷൻ, എത്ര സമയത്താണ് ബ്രേക്ക് കൊടുത്തേക്കുന്നത് നോക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു രണ്ട് വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് എന്ന് പറഞ്ഞാലേ സബ്സ്റ്റിറ്റ്യൂഷൻ ആ കാൽക്കുലേഷനാ ചെയ്യാൻ പോകുന്നത് കേട്ടോ, അല്ലാതെ വേറെ നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒന്നും അല്ല. നമുക്കിപ്പോ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയും അല്ലെങ്കിൽ ബ്രേക്ക് ലെങ്ത് ഓർ ഡ്യൂറേഷൻ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് വാല്യൂസ്, അറ്റ്ലീസ്റ്റ് ടു ഓഫ് ദ ഫോളോവിംഗ് ത്രീ മെഷർമെന്റ്സ് ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദി യു വാല്യൂ. ചെയ്യിക്കാം കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് അതിന്റെ കുറച്ച് ഇക്വേഷൻസ് ഒന്ന് ഷോർട്ടാക്കി വെച്ചിരിക്കുകയാണ്, ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വെച്ച് ക്ലിയർ ആക്കി തരാം. അപ്പൊ നമ്മുടെ എല്ലിന്റെ വാല്യൂ ബിയുടെ വാല്യൂ അറിയാമെങ്കിൽ മ്യൂ മ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി സ്ക്വയർ ബൈ ടു ജി എൽ. ഇനീഷ്യൽ സ്പീഡ് ഉണ്ട്, ഡ്യൂറേഷൻ ടി നോട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമുല മ്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ജി ഇൻറ്റു ടി നോട്ട്. ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ, എല്ലാം കൂടെ ബൈഹാർട്ട് ചെയ്യാൻ പാടായിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കി തരാം. പിന്നെ ചിലർക്ക് എളുപ്പത്തിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൂടാതെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ഇക്വേഷനോട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, സ്കിഡ് റെസിസ്റ്റൻസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നേ. ഓക്കേ, സ്കിഡ് റെസിസ്റ്റൻസ് അല്ലേ നമ്മൾ ഇവിടെ നോക്കുന്നേ. അപ്പൊ അതിന്റെ മ്യൂ വാല്യൂ, മ്യൂ വാല്യൂ ലാറ്ററൽ ഫ്രിക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു കേട്ടോ. അത് പറയാം, ചെയ്യിക്കാം. നെക്സ്റ്റ് ക്ലാസ് ഇതിന്റെ പ്രോബ്ലം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവേ. കുറച്ച് ആദ്യമേ പ്രോബ്ലം എടുക്കുന്നില്ല, കുറച്ച് ടോപ്പിക് ഒന്ന് കവർ ചെയ്തിട്ട് പ്രോബ്ലം എടുക്കാന്ന് വിചാരിച്ചു. ഈസി, നമ്മുടെ പണ്ട് പഠിച്ച് ഫോർമുലസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എയ്റ്റ് അങ്ങനെയുള്ള ഇക്വേഷൻ വെച്ചിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണത്. ഇനി രണ്ടാമത്തെ, അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ ഫുള്ള് പറഞ്ഞ എന്തായിരുന്നു? ട്രാഫിക്. മൂന്നെണ്ണം പഠിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക്കിനകത്ത് രണ്ടെണ്ണം പറഞ്ഞു, റോഡ് യൂസറും പറഞ്ഞു, വെഹിക്കുലാറും പറഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷൻ ആണ് ഏത് പറയുന്നേ? ട്രാഫിക് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്, അല്ലെങ്കിൽ അതിനകത്ത് ഫുൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ട്രാഫിക് സർവേകളാണ്. ഓക്കെ, അപ്പൊ ട്രാഫിക് സർവേ നമ്മൾ ചെയ്യുന്നത്, ട്രാഫിക് സ്റ്റഡീസ് ആർ ക്യാരിഡ് ഔട്ട് ടു അനലൈസ് ദ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ടു ഡിസൈഡ് ദ ജിയോമെട്രിക് ഫീച്ചർ ആൻഡ് ട്രാഫിക് കൺട്രോൾ ഫോർ സേഫ് ആൻഡ് എഫിഷ്യന്റ് മൂവ്മെന്റിനുള്ള അതിന്റെ ട്രാഫിക് കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ട് അതിന് എത്രമാത്രം എന്തെല്ലാം ജോമെട്രിക് ഫീച്ചേഴ്സ് കൊടുക്കണം, അപ്പൊ അതൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റഡി വെച്ചിട്ടാണ്. അപ്പൊ ഒരു റോഡ് എത്രമാത്രം സമയം യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ബ്രേക്കിംഗ് അവിടെ വരുന്നുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യമേ ഇത്രയും നോക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു വെച്ചാൽ ഒരു 90% അല്ലെ ഒരു 80% ട്രാഫിക് നമ്മളുടെ കംപ്ലീറ്റ് ചെയ്യും. നോക്കിയ വേരിയസ് ട്രാഫിക് സ്റ്റഡീസ്, ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ട്രാഫിക് വോളിയം സ്റ്റഡി, പിന്നെ സ്പീഡ് സ്റ്റഡി. അപ്പൊ ആദ്യമേ എത്രമാത്രം എമൗണ്ട് ഓഫ് വെഹിക്കിൾസ് ഉണ്ടെന്നറിയാം, ട്രാഫിക് വോളിയം. അപ്പൊ ആദ്യമേ ഞാൻ ഡെഫിനിഷൻ അല്ല പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് അറിയിരിക്കാൻ പറയാം, എത്രമാത്രം വോളിയം അതിലെ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതാണ് വോളിയം സ്റ്റഡി. സ്പീഡിനകത്ത് രണ്ട് സ്പീഡ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കും, സ്പോട്ട് സ്പീഡും പഠിക്കണം, സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡിയും പഠിക്കണം. പിന്നെ മൂന്നാമത്തെയാണ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, അതിന് ഒ ആൻഡ് ഡി എന്ന് പറയും. പിന്നെ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി, പാർക്കിംഗ് സ്റ്റഡി, ആക്സിഡന്റൽ സ്റ്റഡി. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആദ്യത്തെ, എല്ലാം പറയാം കേട്ടോ, ഒന്നും കളയണ്ട, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അധികം ഒന്ന് ഈ താഴോട്ടൊന്നും വലുതായിട്ട് പഠിക്കാനില്ല, ട്രാഫിക് കപ്പാസിറ്റി വരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നോക്കിയേ, ഇനി ഇവിടെ നിങ്ങൾ ഇനി പഠിക്കാൻ തുടങ്ങേണ്ടത് ഓരോന്നിന്റെ ഡെഫിനേഷൻ, ട്രാഫിക് വോളിയം, ട്രാഫിക് കപ്പാസിറ്റി. അപ്പൊ അത് കുറേ ചെറിയ ഡിഫറൻസേ കാണത്തുള്ളൂ, പക്ഷെ ആ ഡിഫറൻസ് അറിഞ്ഞ് തന്നെ പഠിക്കുക. എല്ലാ ഓപ്ഷനും എല്ലാത്തിന്റെ ആൻസർ ഓപ്ഷൻസിൽ കാണും. ഓക്കെ, ആദ്യമേ നോക്കുക ട്രാഫിക് വോളിയം സ്റ്റഡി. ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് ഇസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾ ക്രോസിംഗ് എ സെക്ഷൻ ഓഫ് റോഡ് പെർ യൂണിറ്റ് ടൈം
അറ്റ് എനി സെലക്ടഡ് പീരീഡ്. ഇപ്പൊ ട്രാഫിക് പോളി എന്ന് പറഞ്ഞാല് നമ്മൾ ഏതേലും ഒരു ലൈൻ എടുക്കുക റോഡിനകത്ത്, ഏതേലും ഒരു ലൈൻ എടുക്കുക, ആ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന എത്രമാത്രം നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കാറ് വരുവാണെങ്കിൽ അത് പാസ് ചെയ്യുന്ന, അപ്പൊ ഒരു കാറ് അപ്പൊ നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുക അങ്ങോട്ട് പറയാം എങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്ന്. അപ്പൊ ഒരു സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ എന്താ യൂണിറ്റ് ടൈം. ഇനി യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് പല ടൈം ആവാം. ചിലപ്പോ നമ്മളൊരു 1 hour, ഒരു മണിക്കൂർ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ 1 day എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ട്, 1 month, 1 week, 1 year. അപ്പൊ ഏത് വേണേലും ടൈം വരാം കേട്ടോ. യൂണിറ്റ് ടൈം എന്ന് പറയുന്ന ടൈം വേരി ചെയ്യും, അത് മനസ്സിലാക്കുക. അപ്പം ഒരു സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനെയാണ് എന്ത് പറയുന്നത്, ട്രാഫിക് വോളിയം. ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് കേട്ടോ, ട്രാഫിക് വോളിയം ഇസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾ ക്രോസിംഗ് എ സെക്ഷൻ ഓഫ് റോഡ് പെർ യൂണിറ്റ് ടൈം. നിങ്ങൾ ഈ പെർ യൂണിറ്റ് ടൈം ഇമ്പോർട്ടന്റ് ആക്കി വെക്കണം. ഇനി പെർ ലെയിൻ പറയാൻ പോകുമ്പോൾ അതിന്റെ ടേംസ് മാറും, വോളിയം മാറിയിട്ട് അടുത്ത ടേം കയറി വരും. അപ്പൊ ഇതെങ്ങനെ നമ്മൾ റെപ്രസെന്റ്, അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും കൊടുക്കുന്നേ, വെഹിക്കിൾ പെർ ടൈം ആവുമ്പോ എങ്ങനെ വരാം, അവർ വരാം, അല്ലെങ്കിൽ ഡേ വരാം, എന്ത് വേണേലും വരാം കേട്ടോ. ഇപ്പൊ വെഹിക്കിൾ പെർ അവർ ഇങ്ങനെ അർത്ഥാ മതി, വെഹിക്കിൾ പെർ അവർ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ പാസ് ചെയ്യുന്നതാണ്, അത്ര എത്ര മാത്രം വെഹിക്കിൾ പാസ് ചെയ്യുന്നുണ്ട്, അതാണ് ട്രാഫിക് വോളിയം സ്റ്റഡിക്കകത്ത് പറയുന്നത്. ഓക്കെ, കോമൺലി യൂസ്ഡ് യൂണിറ്റ്സ് വെഹിക്കിൾ പെർ ഡേ, പെർ അവർ, ഇതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്വാണ്ടിറ്റി മെഷർ ഓഫ് ഫ്ലോ. ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് എമൗണ്ട് ആണല്ലോ, അപ്പൊ ക്വാണ്ടിറ്റി, കാരണം ക്വാളിറ്റി ചെക്ക്, ക്വാളിറ്റിയുടെ ടേമും കൂടെ പിന്നെ പറയുന്നുണ്ട് ലാസ്റ്റ് ടേം. അപ്പൊ ക്വാളിറ്റിയുടെ ഏതാ ക്വാണ്ടിറ്റിയുടെ ഏതാന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പം ഇത് മെയിൻ ആയിട്ട് ഇതെല്ലാം പറയുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ്, കാരണം എല്ലാ നമ്പർ ഓഫ് വെഹിക്കിൾസിന് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എ കംപ്ലീറ്റ് ട്രാഫിക് വോളിയം സ്റ്റഡി മേ ഇൻക്ലൂഡ് ക്ലാസിഫൈഡ് വോളിയംസ് സ്റ്റഡി ബൈ റെക്കോർഡിംഗ് ദ വോളിയം ഓഫ് വേരിയസ് ടൈപ്സ് ആൻഡ് ക്ലാസസ് ഓഫ് ട്രാഫിക്. അപ്പൊ ആക്ച്വലി നമുക്കിപ്പോ ഒരു റോഡ് ഉണ്ട്, ഇപ്പൊ റോഡുണ്ട്, അപ്പൊ ഒരു അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ മാനുവൽ ആയിട്ട് നോക്കുകയെന്ന് വിചാരിച്ചു, മാനുവൽ ആയിട്ട് കൗണ്ട് ചെയ്യുക. അപ്പൊ ഒരാളിവിടെ ഒരു ഒബ്സർവർ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഒബ്സർവറിന് എന്തൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റും, മാനുവൽ ആയിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കൗണ്ട് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഓഫ് വെഹിക്കിൾ, ഇപ്പൊ കാറുകളാണെങ്കിൽ എത്രമാത്രം കാറ് പോയെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ, വെഹിക്കിളിന്റെ ടൈപ്പ് പറ്റും, വെഹിക്കിളിന്റെ കളറ് പറ്റും, പിന്നെ എന്തൊക്കെയായിരിക്കും, വെഹിക്കിൾ പോകുന്ന ഡയറക്ഷൻ, ഇപ്പൊ ലെഫ്റ്റിലോട്ട് എത്ര പോകുന്നു, റൈറ്റിലോട്ട് എത്ര പോകുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് എത്ര പോകുന്നു, അപ്പൊ അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമുക്കൊരു മാനുവലായിട്ട് ഒരാൾ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുവാണ് എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റും, ഒരു മാനുവലായിട്ട് റീഡ് ചെയ്യുന്നതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും, എന്തായിരിക്കും, നമ്മളുടെ യൂണിറ്റ് തന്നെ വെഹിക്കിൾ പെർ ഡേ, പെർ ഡേ എന്ന് പറയുമ്പോൾ എത്ര നേരം എടുക്കണം, 24 hours നിൽക്കണം. അപ്പൊ ഒരാൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 24 hours നിൽക്കുക എടുക്കുന്നതൊക്കെ പോസിബിൾ ആണോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റത്തില്ല, ഇങ്ങനെ നിന്ന് എടുത്തോണ്ടിരിക്കണം. അപ്പൊ നമ്മൾ മെഷീൻ ഒന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഫുൾ ടൈം നമുക്ക് ഒരു 1 weekന്റെ വേണമെങ്കിൽ 1 week നിന്ന് ഒരാൾക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വെഹിക്കിളിനെ നല്ല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഏത് ഒരു മാനുവലായിട്ട് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുവാണ്. അതങ്ങോട്ട് പറയാം, ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ എടുക്കാം. ഇനി ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നെക്സ്റ്റ് ഒരു ടേം ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്. ഓക്കെ, ഡിഫറെന്റ് വെഹിക്കിൾ ക്ലാസസ് ആർ കൺവേർട്ടഡ് ടു 1 common standard വെഹിക്കിൾ, വെഹിക്കിൾ യൂണിറ്റ്, ദാറ്റ് ഈസ് PCU യൂണിറ്റ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു കാർ PCU എന്ന് പറയുന്നത് ക്ലിയർ ആക്കി വെക്കണേ, PCUന്റെ ടേം ഒരുപാട് വരും. നമുക്കിതൊരു ട്രാഫിക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോ 2 traffic ഉണ്ട്. അപ്പൊ ഒരു ട്രാഫിക് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു വരയ്ക്കുമ്പോഴൊന്നും പറ്റത്തില്ല, സപ്പോസ് ഒരു കാറ്, അവിടെ ഒരു കാറുണ്ട്, അവിടെ ഒരു ബസ്സുണ്ട്. അപ്പൊ പല പല ബസ്സുണ്ട്, കാറുണ്ട്, ഒരു ഒരു 20 number of സ്കൂട്ടർ, അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അവിടെ കാണും. ഇപ്പൊ വേറൊരു ഇപ്പൊ 20 number of സ്കൂട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 3 number of കാർസ് ഉണ്ട്. ഇവിടെ ഒരു ഒരു എന്താ അവിടെ എല്ലാത്തിന്റെയും കൂടെ ഒരു വാല്യൂ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സപ്പോസ് ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു യൂണിറ്റ് നമ്മൾ ഇപ്പൊ എന്താ ഒരെണ്ണം എന്താ പറയുക
ഒരു സ്കൂട്ടറിന് നമ്മൾ സ്കൂട്ടറിന്റെ കുറെ വെയിറ്റ് നോട്ട് ചെയ്യും, കാറിന്റെ നോട്ട് ചെയ്യും, ബസ്സിന്റെ നോട്ട് ചെയ്യും. ഇപ്പൊ വേറൊരു ട്രാഫിക് എടുക്കുവാണെങ്കിൽ അവിടെ കാർ ഒന്നും കാണത്തില്ല, പകരം ഒരു മൂന്നോ നാലോ ബസ് മാത്രം കാണും. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഏറ്റവും എന്താ ഹെവി ട്രാഫിക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ ട്രാഫിക് എന്നല്ല, ഏറ്റവും കൂടുതൽ ലോഡ് എവിടെ വരുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നത്, ഒരിടത്ത് കുറെ ഒരു മൂന്ന് ബസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ നല്ല കുറെ ചെറിയ വെഹിക്കിളാണ് നിൽക്കുന്നത്. ഈ ബസ് എന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റി കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന കേസിൽ നമ്മൾ ഈ ബസ്സിനെ ഒരു കാറിന്റെ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും, അതുപോലെ ഈ ഒരു ചെറിയ വെഹിക്കിളിനെ ആണെങ്കിലും കാറിന്റെ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. എല്ലാ വെഹിക്കിളിനും കാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിറ്റ് അങ്ങ് കൊടുക്കും. ബസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 3 times കാറിനേക്കാളും 3 times കൂടുതലായിരിക്കും അവിടുത്തെ യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും കാറിന്റെ ടേമിലോട്ട് മാറ്റുന്നതിനെയാണ് PCU എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് പാസഞ്ചർ കാർ യൂണിറ്റ്. കാർ എന്ന് പറഞ്ഞാൽ നോർമൽ കാർ, അപ്പൊ ഏതെങ്കിലും റഫറൻസ് ആയിട്ട് എടുക്കുന്ന കാർ. അപ്പൊ എല്ലാ വെഹിക്കിളിനെയും ഏതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും? ഒരു കോമൺ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ സ്റ്റാൻഡേർഡിന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡിന് പറയുന്ന പേരാണ് പാസഞ്ചർ കാർ യൂണിറ്റ്. അതിന്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും വെഹിക്കിളിനെ എല്ലാം അത് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ട് ഇതിനെല്ലാം എങ്ങോട്ട് മാറ്റും? ഒരു കോമൺ സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് മാറ്റും. ആ യൂണിറ്റ് ആണ് പാസഞ്ചർ കാർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പാസഞ്ചർ കാർ യൂണിറ്റ്സിന്റെ ഡെഫിനേഷൻ നോക്കി. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ടു കൺസിഡർ ദ പാസഞ്ചർ കാർ ആസ് ദ സ്റ്റാൻഡേർഡ് വെഹിക്കിൾ. ഒരു പാസഞ്ചർ കാർ ഒരു സ്റ്റാൻഡേർഡ് വെഹിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. ടു കൺവേർട്ട് അതർ വെഹിക്കിൾ ക്ലാസ്സസ്, അപ്പൊ ബാക്കി വെഹിക്കിൾ ക്ലാസ്സസ് ഇതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ആൻഡ് ദിസ് യൂണിറ്റ് ഈസ് നോൺ ആസ് പാസഞ്ചർ കാർ യൂണിറ്റ്. It considered as a measure of the relative space requirement of a vehicle class compared to that of passenger car under a specified set of roadway, traffic and other considerations. Definitions ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത് ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഈ ഒരു ടേബിൾ ആണ്, രണ്ട് ടേബിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ടേബിൾ പഠിക്കുക. ഒരു കാർ എന്ന് പറയുന്ന PCUവിനകത്ത് എത്ര ആയിട്ട് നമുക്ക് പറയാം? ഒരു കാർ PCUവിൽ എത്ര ആയിരിക്കും? പാസഞ്ചർ കാർ യൂണിറ്റിലോട്ട് ഒരു കാറിന്റെ PCU എത്ര എന്ന് ചോദിച്ചാൽ എത്ര? ഏറ്റവും സിമ്പിൾ ഉള്ള കാര്യം, നമ്മൾ എല്ലാത്തിനും ഏതിലോട്ടാ മാറ്റിയേക്കുന്നേ? കാറിലോട്ട്. അപ്പൊ കാറിന്റെ എത്ര ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നേ? പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. നമ്മള് ഇപ്പൊ ഒരു ഒരു റോഡില് ഒരുപാട് വെഹിക്കിൾ ഉണ്ട്. ഇപ്പൊ ഒരു കാറുണ്ട്, ഒരു ബസ്സുണ്ട്, വേറെ സപ്പോസ് ചെയ്ത് വേണേൽ ഒരു ട്രക്ക് ഉണ്ട്, അപ്പൊ വലിയ വലിയ വെഹിക്കിൾസ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളൊരു ട്രാഫിക്കിന്റെ ഫുൾ കപ്പാസിറ്റി നമുക്ക് നോക്കാൻ വേണ്ടി ഇത് എന്താ ഒരു യൂണിറ്റ് പലതിനും പല വെയിറ്റും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു യൂണിറ്റ് കിട്ടത്തില്ല. അവിടെ എത്ര മാത്രം വെഹിക്കിളിന്റെ അക്കോമഡേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ മൂന്ന് എന്താ ബസ് ഉള്ളടുത്ത് വേറൊരു ട്രാഫിക് നോക്കി ഒരു 10 cars കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതിനകത്താണ് ഹെവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാത്തിനെയും എല്ലാ വെഹിക്കിളിനെയും ഒരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ആ യൂണിറ്റിന് പറയുന്ന പേരാണ് പാസഞ്ചർ കാർ യൂണിറ്റ്. ദാറ്റ് ഈസ് കാർ ആണ് നമ്മൾ റെഫറൻസ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു കാർ 1 PCU ആയിട്ട് തന്നെ എടുക്കും. ഒരു കാർ എന്ന് പറയുന്നത് ഒരു പാസഞ്ചർ കാർ കാർ യൂണിറ്റിലല്ലേ പറയുന്നത്. അപ്പൊ ഒരു കാർ എന്ന് പറയുന്നത് എത്ര PCU ആയിരിക്കും? 1 PCU ആയിരിക്കും. അത് വെച്ചിട്ട് ഇനി അടുത്തൊരു ടേബിൾ കാണിക്കുക, ഇച്ചിരി എളുപ്പത്തിലുള്ള. ഈ ടേബിൾ നോക്കിയേ, നമ്മളൊരു ബസ് എടുക്കുക. ബസ്സിനെ നമ്മൾ കാർ യൂണിറ്റിലോട്ട് മൂന്ന് കാർ യൂണിറ്റ്, ദാറ്റ് ഈസ് മൂന്ന് കാർ ചേരുന്നതാണ് ഒരു ബസ്സിന്റെ വെയിറ്റ് അവരെടുത്തിരിക്കുന്നത്. വെയിറ്റ് എന്നല്ല, ഒരു ഇക്വലൻസി ഫാക്ടർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ മൂന്ന് കാറിന് ഈക്വലായിട്ട് മൂന്ന് കാറിന് ഈക്വലായിട്ട് എന്തെടുത്തിട്ടുണ്ട്? ഒരു ബസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കാറിന് ഈക്വലായിട്ട് ഒരു കാർ തന്നെ അല്ലേ ഉള്ളു. അപ്പൊ ഒരു കാറിന്റെ PCU എത്ര ആയിരിക്കും? ഒരു കാറിന്റെ PCU എത്ര ആയിരിക്കും? 1 ആയിരിക്കും. പക്ഷെ ബസ്സിന് IRC സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂസ് ആണ് കേട്ടോ. ബസ് എന്ന് പറഞ്ഞാല് മൂന്ന് കാറിന് ഈക്വൽ ആണ്. ഇനി മോട്ടോർ സൈക്കിൾ ഒക്കെ വരുവാണെങ്കിൽ കാറിനേക്കാളും വെയിറ്റ് ഒക്കെ കുറവാണ്. അപ്പൊ 1/2 PCU ആയിട്ടാണ്, 0.5 PCU ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി സൈക്കിൾ റിക്ഷ എടുക്കുമ്പോൾ 1.5 PCU ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഹോഴ്സ് ഡ്രോൺ വെഹിക്കിൾസ് ആണെങ്കിൽ 4 PCU ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബുള്ളോ കാർട്ട് 6 PCU, ലാർജ് ബുള്ളോർ കാർട്ട് എന്ന് പറയുന്നത് 8 PCU. ഇങ്ങനെയാണ് IRC ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ കാറിന്റെ ഈക്വൽ ആയിട്ട് വരുന്ന വേറെ കുറെ വെഹിക്കിളും ഉണ്ട്. ടെമ്പോ, ഒരു ടെമ്പോയും കാറും എല്ലാം വണ്ണിലാണ്. ഒരു റിക്ഷ, ഒരു ഓട്ടോറിക്ഷ, പിന്നെ ഒരു അഗ്രികൾച്ചറൽ ട്രാക്ടർ, ഇത്രയും പറഞ്ഞിരിക്കുന്ന 1 PCU വിനകത്താണ് പറയുന്നത്.
ഇനി ബസ് ട്രക്ക് അഗ്രികൾച്ചർ ട്രാക്ടർ ടെയിലർ ട്രാക്ടർ മാത്രമാണ് വൺ പി സി യു ട്രാക്ടർ ടെയിലറും കൂടെ വരുമ്പോ എത്ര പി സി യു ആയിട്ട് എടുക്കും ത്രീ പി സി അതുപോലെ മോട്ടോർ സൈക്കിള് സ്കൂട്ടർ പെഡൽ സൈക്കിൾസ് ഒക്കെ അത് കുറച്ചേ ഉള്ളൂ പോയിന്റ് ഫൈവ് സൈക്കിൾ റിക്ഷ ഇത് ഓട്ടോറിക്ഷ ആണ് സൈക്കിൾ റിക്ഷ ആണെങ്കിൽ 1.5 ഹോഴ്സ് ഡ്രോൺ വെഹിക്കിള് 4 ബാക്കി ഒന്ന് നോക്കി വെച്ചിരിക്കട്ടെ ഈ ഒരു ടാബുലാർ കോളം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക ചിലപ്പോ പി സി യുവിന്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബസ്സിന് എത്ര പി സി യു ആന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ട്രക്കിന് എത്ര പി സി യു അപ്പൊ ഒരേപോലുള്ളതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഐ ആർ സി സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂസ് എവിടെ കണ്ടാലും അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഇതാണ് ട്രാഫിക് വോളിയത്തിന്റെ ഡെഫിനേഷനും അത് കൺവേർട്ട് ചെയ്യുന്ന യൂണിറ്റ് അപ്പൊ ട്രാഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ നമ്പർ ഓഫ് വെഹിക്കിൾ പെർ യൂണിറ്റ് ടൈം ടൈം മാറല്ലേ ടൈം ഇമ്പോർട്ടന്റ് ആണ് ഒരു യൂണിറ്റ് ടൈം അപ്പൊ യൂണിറ്റ് വെഹിക്കിൾ പെർ അവർ ഡേ വേണേ എടുക്കാം ഇനി നേരത്തെ നമ്മൾ മെത്തേഡ് പറയാൻ വന്നു മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ട്രാഫിക് വോളിയം ഓക്കെ ആദ്യമേ നമ്മൾ പറഞ്ഞ ഒരു മാനുവൽ മെത്തേഡ് ഒരാളെ നിർത്തി നമ്മൾ മെഷർമെന്റ് എടുക്കുന്നു അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും ഇനി അത് ഓരോന്നായിട്ട് ഞാൻ എഴുതേണ്ട കാര്യമുണ്ടോ ഒരാളെ നിന്നാൽ എന്തൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ എന്റെ വെഹിക്കിളിന്റെ ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആണ് പോയിരിക്കുന്നത് പിന്നെ ഏത് ഡയറക്ഷനിൽ കൂടെ പോയിരിക്കുന്നത് ആ വെഹിക്കിളിന്റെ കളർ എങ്ങനെ അങ്ങനെ വെഹിക്കിളിന്റെ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റിയ ഏറ്റവും അഡ്വാൻറ്റേജ് ആണ് മാനുവൽ മെത്തേഡിന്റെ ഇനി ഇറ്റ് ക്യാൻ കൗണ്ട് ടൈപ്പ് കളർ ഡയറക്ഷൻ എക്സെട്ര ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ ഫുൾ സ്ട്രെച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് cannot measure 24/7 ഒരു ഫുൾ വീക്ക് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് ട്രാഫിക് വോളിയം കണ്ടുപിടിക്കാം മാനുവൽ മെത്തേഡ് എല്ലാവർക്കും അറിയാം ഓർക്കാം ഇനിയാണ് നമുക്ക് ഓർത്ത് വെക്കേണ്ട വേറെ കുറെ കാര്യങ്ങള് ബാക്കി കുറെ മെക്കാനിക്കൽ മെത്തേഡ്സ് ഓക്കെ മെക്കാനിക്കൽ മെത്തേഡ്സ് മെക്കാനിക്കൽ മെത്തേഡ്സിനകത്ത് ചെയ്യുന്നത് ആദ്യത്തെ ന്യൂമാറ്റിക് ഹോസ് മെത്തേഡ് ന്യൂമാറ്റിക് പേര് പഠിച്ചാണ് ന്യൂമാറ്റിക് ഹോസ് മെത്തേഡ് ഒരു സിലിണ്ടറിക്കൽ ഹോളോ ട്യൂബ് ആണ് അപ്പൊ ഇവിടെ നോക്കിയേ ഇതൊരു ട്രാഫിക് ഉണ്ട് ഒരു റോഡ് തന്നിട്ടുണ്ട് റോഡിൽ ഒരു സെക്ഷൻ എടുത്തു ഇവിടെ ഒരു സിഗ്നൽ ആണ് നമ്മൾ പാസ് ചെയ്യിക്കുന്നത് കേട്ടോ ഒരു സിഗ്നൽ ഇവിടെ ഉണ്ട് അത് റിസീവർ ഉണ്ട് എമിറ്റർ ഉണ്ട് സോറി അത് റഡാർ ആണ് ഏകദേശം ഇവിടെയും ഇതുപോലെ തന്നെ കേട്ടോ ഇവിടെ ഒരു എന്ത് വെക്കും ഹോസ് ന്യൂമാറ്റിക് ഹോസ് അവിടെ വെക്കും ന്യൂമാറ്റിക് ഹോസ് വെച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദ ട്രാഫിക് വോളിയം ഈസ് മെഷേർഡ് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ആക്സിൽസ് ഓഫ് ദ വെഹിക്കിൾ ഓക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം നോക്കിയേ ഇത് നമ്മളുടെ റോഡ് ഇത് നമ്മളുടെ ലൈൻ ഈ ഇത് വെച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിലാണ് ന്യൂമാറ്റിക് ഹോസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ന്യൂമാറ്റിക് ഹോസ് എന്താ കൗണ്ട് ചെയ്യുന്ന പറഞ്ഞേ നമ്പർ ഓഫ് ആക്സിൽസ് കൗണ്ട് ചെയ്യും അപ്പൊ ഇവിടെ ഒരു വെഹിക്കിൾ വരികയാണ് അതിന്റെ ഫ്രണ്ടില് വീലുണ്ട് ബാക്കിൽ വീലുണ്ട് അപ്പൊ ഈ വെഹിക്കിൾ ഇവിടെ പാസ് ചെയ്യുമ്പോ എന്തായാലും ബാക്കിലും ഉണ്ടെന്ന് ആദ്യം ഒരു സെറ്റപ്പ് കാണുമല്ലോ അപ്പൊ ഇത് ഇവിടുന്ന് പാസ് ചെയ്ത് പോകും പാസ് ചെയ്ത് പോകുമ്പോ ഇത് വൺ കൗണ്ട് ചെയ്യും അടുത്ത വെഹിക്കിൾ വരും പാസ് ചെയ്ത് പോകും ടു കൗണ്ട് ചെയ്യും അപ്പൊ നമ്പർ ഓഫ് വെഹിക്കിൾ കൗണ്ട് ചെയ്യാൻ പറ്റും എങ്ങനെ ആക്സിൽ കൗണ്ട് ചെയ്തിട്ട് പക്ഷേ ഇവിടെ ഏത് ടൈപ്പ് ആണ് ഇതിന് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല വരുന്ന കാറാണോ അല്ലെങ്കിൽ പിന്നെ എന്താ ബസ്സാണോ ലോറിയാണോ അങ്ങനെ ഒന്നും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആക്സിഡ് പാസ് ചെയ്യുന്ന അനുസരിച്ച് കൗണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഈ രണ്ടിനകത്ത് ഇവിടെ വീലുണ്ട് ഇവിടെയും വീലുണ്ട് ഈ രണ്ട് വീലും ഒരേ ടൈം ഇവിടെ പാസ് ചെയ്തോണം ഇവിടെ ഒരേ ടൈം പാസ് ചെയ്തില്ലെങ്കിൽ രണ്ടേ ചിലപ്പോ ഒന്ന് വളഞ്ഞ ഒരു വെഹിക്കിൾ വരുന്നതെന്ന് വിചാരിച്ചോ വളഞ്ഞ് വരുമ്പോ ആ രണ്ട് വെഹിക്കിളിന്റെ ആ വീലിച്ചിരി ഒന്ന് ആദ്യമേ ഒരെണ്ണം പാസ് ചെയ്യും പിന്നെ വേറെ പാസ് ചെയ്യും അപ്പഴത്തേക്ക് ആക്സിഡന്റ് കൗണ്ടിങ് അവിടെ മാറിപ്പോവും അത് വേണേ ഡബിൾ ആയിട്ട് അങ്ങ് കൗണ്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ആക്സിൽസ് ആണ് കൗണ്ട് ചെയ്യുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല വെഹിക്കുലാർ ക്ലാസിഫിക്കേഷൻ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും ഇതിനകത്ത് വന്ന് സ്റ്റക്കായി കഴിയുവാണ് പിന്നെ അടുപ്പിച്ച് രണ്ടെണ്ണം കടന്നു പോയി കഴിഞ്ഞാൽ രണ്ട് കൗണ്ട് ചെയ്യത്തില്ല സെയിം ടൈം ഒരേ ടൈമിൽ രണ്ട് വീൽ അതിൻ്റെ കൂടെ കയറി പോയാല് രണ്ടായിട്ട് കൗണ്ട് ചെയ്യത്തില്ല ഏതായിട്ട് കൗണ്ട് ചെയ്യൂ വൺ ആയിട്ട് കൗണ്ട് ചെയ്യും അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അങ്ങനെയൊക്കെ പ്രശ്നം പിന്നെ സ്റ്റക്ക് ആയി കഴിഞ്ഞാല് പിന്നെ എത്ര കയറി പോയാലും ഒന്നും ഒരെണ്ണം കയറി ഇറങ്ങിയാലും അടുത്ത കൗണ്ട് ചെയ്യത്തുള്ളൂ ഓക്കെ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ഇവിടെ അറിയണ്ടേ ന്യൂമാറ്റിക് ഹോസ് മെത്തേഡ് ഏത് മെത്തേഡാ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാ ന്യൂമാറ്റിക് ഹോസ് മെത്തേഡ്
എന്ത് കൗണ്ട് ചെയ്യാന്? ട്രാഫിക്. നമ്മൾ എന്താ പഠിച്ചോണ്ടിരിക്കുന്നേ? ട്രാഫിക് വോളിയം കൗണ്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിക്കൽ മെത്തേഡാണ് ന്യൂമാറ്റിക് ഹോസ്. ന്യൂമാറ്റിക് ഹോസ് എന്താ ഏത് മെഷറിൽ വെച്ചാ കൗണ്ട് ചെയ്യുന്നേ? നമ്പർ ഓഫ് ആക്സിസ്. ഇത് പഠിച്ചു വെച്ചിരിക്കുക, ഈ പോയിന്റ് ഇവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്ര നേരം വേണേലും കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 24x4 ഡേറ്റാസ് നമുക്ക് പോസിബിൾ ആണ്. പിന്നെ വെഹിക്കുലർ ക്ലാസിഫിക്കേഷൻ, കളർ ഏതാന്ന് അറിയാൻ പറ്റത്തില്ല, അത് പിന്നെ അങ്ങോട്ട് പോകുന്ന ഡയറക്ഷൻ അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതൊന്നും ന്യൂമാറ്റിക് ഹോസ് വെച്ച് പറ്റത്തില്ല. പിന്നെ അതുപോലെ വേറൊരു മെത്തേഡാണ് റഡാർ ഡിറ്റക്ടർ മെത്തേഡ്. റഡാർ ഡിറ്റക്ടർ മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു സിഗ്നല്, അത് ഇത് കൗണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാമോ? ലെങ്ത് ബേസിസ് ആണ്. വെഹിക്കിൾസ് ആർ ക്ലാസിഫൈഡ് ബൈ ലെങ്ത് ഓഫ് ദ വെഹിക്കിൾ. അപ്പൊ ആക്സിൽ പറയുവാണെങ്കിൽ ഏത് പറയും? ന്യൂമാറ്റിക് ഹോസ് ആണ് ആക്സിൽ വെച്ച് കൗണ്ട് ചെയ്യുന്നേ. ഇനി ലെങ്ത് വെച്ച് കൗണ്ട് ചെയ്യുന്നതാണ് റഡാർ ഡിറ്റക്ടർ മെത്തേഡ്. കാര്യം ഇവിടെ നോക്കിയേ, ഓരോ വെഹിക്കിളിന്റെ ലെങ്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തവണ നോക്കിയേ, ഈ ഒരു വെഹിക്കിള് ഇങ്ങോട്ട് കയറി പോന്നെ. അപ്പൊ ആദ്യമേ ഇത് വെഹിക്കിള് കയറുമ്പോഴത്തേക്ക് ഈ സിഗ്നൽ ഇവിടെ കട്ടായി പോകും. പിന്നെ ഈ വെഹിക്കിള് ഫുൾ ഇവിടുന്ന് പാസ് ചെയ്തിട്ട് അവസാന ലാസ്റ്റ് വീലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ സിഗ്നല് പഴയതുപോലെ വരും. അപ്പൊ ഇത് എത്ര ടൈമിൽ, അല്ല എത്ര ലെങ്തിൽ, അത് ആ ഒരു ടൈം ലാപ്സ് എത്ര എടുത്തിട്ടുണ്ട് അത് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ലെങ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു പോയ വെഹിക്കിളിന്റെ ടൈം ലാപ്സ് വെച്ച് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലെങ്ത് വെച്ചിട്ടാണ് വെഹിക്കിളിന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ നടത്തുന്നത്. പിന്നെ ഇനി ചോദിക്കാം, ഒരു പാസഞ്ചർ കടന്നു പോയി കഴിഞ്ഞാൽ പ്രശ്നം വരുമോ? ഇവിടെ ഒരു പാസഞ്ചർ കടന്നു പോകണമെങ്കിൽ അയാൾക്ക് രണ്ടു കാലല്ലേ ഉള്ളൂ, അത്ര ആ ഒരു ടൈം ഗ്യാപ്പ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതൊരു ഇഷ്യൂ ഒന്നുമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ഒരു അത്യാവശ്യം നല്ല മെത്തേഡ്. പക്ഷെ വെഹിക്കിളിന്റെ കളറും കാര്യങ്ങളൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. ന്യൂമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്സിൽസ് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. റഡാർ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ വെഹിക്കിൾ വെച്ചിട്ടാണ്. അതുപോലെ വേറൊരു മെത്തേഡാണ് മാഗ്നറ്റിക് ഡിറ്റക്ടർ, സെയിം ആസ് റഡാറിന്റെ സെയിം ഫംഗ്ഷൻ, അത് സെയിം മെത്തേഡിൽ തന്നെയാണ്. ആ ഒരു പ്രൊസീജിയർ ആണ് മാഗ്നറ്റിക് ഡിറ്റക്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത്ര മെത്തേഡ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്, മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ട്രാഫിക് വോളിയം ഡേറ്റ. നമ്പർ ഓഫ് വെഹിക്കിൾ ഡയറക്റ്റ് കൗണ്ട് ചെയ്യുന്ന ഏതാ? നമ്പർ ഓഫ് വെഹിക്കിൾ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യുന്ന ആരായിരിക്കും? മാനുവൽ മെത്തേഡ്. പിന്നെ ആക്സിൽ വെച്ച് കൗണ്ട് ചെയ്യുന്നേ മെത്തേഡ്. ലെങ്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നേ റഡാർ ഡിറ്റക്ടർ. ഓക്കെ, ഇനി നമ്മുടെ ഈ എടുക്കുന്ന ഡേറ്റാസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ ടേംസ് ഉണ്ട്. AADT, റെപ്രസെന്റേഷൻ ഓഫ് ട്രാഫിക് വോളിയം. ആവറേജ്, ആനുവൽ, ഡെയിലി ട്രാഫിക്. ആനുവൽ, ആവറേജ്, ഡെയിലി ട്രാഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിള് ഇങ്ങനെ എടുക്കുന്ന നമ്പർ ഓഫ് വെഹിക്കിൾ, നമ്പർ ഓഫ് വെഹിക്കിൾ 365 ഡേയ്സിന്റെ വെഹിക്കിൾ ഡിവൈഡഡ് ബൈ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? ഡെയിലി ട്രാഫിക് കിട്ടണമെങ്കിൽ ടോട്ടൽ നമ്പേഴ്സിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 365 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസത്തെ കിട്ടും. ഒരു വർഷം എത്രയാണ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് അതേ ഡിവൈഡഡ് ബൈ 365 ചെയ്ത് കഴിഞ്ഞാൽ ഏത് കിട്ടും? ആവറേജ് ആനുവൽ ഡെയിലി ട്രാഫിക്. ആവറേജ് 24 അവർ വോളിയം അറ്റ് എ ലൊക്കേഷൻ കാൽക്കുലേറ്റഡ് ഓവർ 365 ഡേയ്സ്. ബാക്കിയൊക്കെ ബൈ ഹാർട്ട് ചെയ്യണ്ട, മനസ്സിലാക്കിയാ മതി. ഇനി അവർലി ആണെങ്കിൽ അവർലി എക്സ്പാൻഷൻ ഫാക്ടർ, അവർലി കിട്ടണമെങ്കിൽ 24 അവേഴ്സിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? അവർലി വോളിയം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അവർ, ഏത് അവർലി ആണോ കണ്ടുപിടിക്കേണ്ടത് ആ അവർലിയുടെ ഡിവൈഡ് ചെയ്യുക. ഇനി വീക്കിലി ആണെങ്കിൽ ടോട്ടൽ എടുത്തിട്ട് ഡിവൈഡ് ബൈ 7, മന്ത്ലി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ, മന്ത്ലി ആണ് ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? മന്ത്ലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടെങ്കിൽ മന്ത്ലി കിട്ടാൻ എന്ത് ചെയ്യുക? നോർമലി നമ്മൾ എന്താ ചെയ്യണ്ടേ മന്ത്ലി കിട്ടാന്? ഒരു ഒരു ദിവസത്തെ കിട്ടണമെങ്കിൽ 365, ഒരു ഒരു മന്ത് കിട്ടണമെങ്കിൽ ഡിവൈഡഡ് ബൈ 12 ചെയ്താ മതി. അതാണ് പ്രോബ്ലം, ഒന്നും ചോദിക്കത്തില്ല കേട്ടോ, വലുതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ എ ഡി ടി, എ ഡി ടി എന്ന് പറഞ്ഞാല് വീക്ക്ലി വോളിയം ഡിവൈഡഡ് ബൈ
ആവറേജ് ഡെയിലി ട്രാഫിക് ആണ്. എ ഡി ടി എന്ന് പറയുന്ന ആവറേജ് ഡെയിലി ട്രാഫിക്, ഡെയിലി ട്രാഫിക് എന്ന് പറയുന്നത് ഇത് ആവറേജ് ആനുവൽ ഡെയിലി ട്രാഫിക് ആണ്. എ ഡി ജസ്റ്റ് എ ഡി എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ട്രാഫിക്, അത് വീക്ക്ലി ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോഴാണ് ആവറേജ് ഡെയിലി ട്രാഫിക് കിട്ടുന്നത്. പിന്നെ ആവറേജ് മന്ത്ലി, ഇതെന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. എക്സ്പാൻഷൻ ഫാക്ടേഴ്സ് ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അവർലി എക്സ്പാൻഷൻ ഫാക്ടേഴ്സ്, ഡെയിലി എക്സ്പാൻഷൻ ഫാക്ടേഴ്സ് ആൻഡ് മന്ത്ലി എക്സ്പാൻഷൻ ഫാക്ടേഴ്സ്. പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ആവറേജ് ഡെയിലി ട്രാഫിക് ഇറ്റ് ഇൻക്ലൂഡ്സ് വീക്ക്ലി വേരിയേഷൻ ഓഫ് ട്രാഫിക്, മിനിമം 7 ഡേ കൗണ്ടിംഗ് ഡൺ. ഡെഫിനിഷൻ വായിച്ചു വെക്കണം എല്ലാത്തിന്റെയും. ആവറേജ് ഡെയിലി ട്രാഫിക്കിന് 7 ഡേയ്സ് ആയാലും മിനിമം ആയിരിക്കണം. പിന്നെ ട്രെൻഡ് ചാർട്ട്, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഈ പറയുന്ന ചെറിയ ചെറിയ ടേംസ്, ട്രെൻഡ് ചാർട്ട് എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ ഡേറ്റാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്, ഒരു ഗ്രാഫ് ആണ് കേട്ടോ. ഇങ്ങനെ നോക്കിയിട്ട് ഇതൊരു ഗ്രാഫ് ആണ്, അതിനകത്ത് ഓരോ ഇയറിലെയും ട്രാഫിക് ഡേറ്റാസ് നമുക്ക് കാണാം. ഇവിടെ 2020 2040 അപ്പൊ ഇങ്ങനെ കാണാം. അപ്പൊ 2040 കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ചാർട്ട് യൂസ് ചെയ്തിട്ട് എത്ര വോളിയം അവിടെ വരുമെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അവിടെ പേര് മാത്രം അറിഞ്ഞിരിക്കാൻ പോ, ട്രെൻഡ് ചാർട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? വോളിയം ട്രെൻഡ് ഓവർ എ പീരീഡ് ഓഫ് ഇയർ ഈസ് കാൽക്കുലേറ്റ്. അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റാസ് അറിയണമെങ്കിൽ ഏത് യൂസ് ചെയ്യുക? ട്രെൻഡ് ചാർട്ട് യൂസ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് എക്സ്പാൻഷൻ ഡിസൈൻ ആൻഡ് റെഗുലേഷൻ, കാരണം ഫ്യൂച്ചറിന്റെ കാര്യങ്ങളും കൂടെ അറിയാൻ പറ്റും. പിന്നെ ട്രാഫിക് ഫ്ലോ മാപ്പ് അലോങ് ദ റൂട്ട്, അപ്പൊ ഒരു റൂട്ടിലെ ഫ്ലോ മാപ്പ് യൂസ് ചെയ്തിട്ട് ഇറ്റ് ഗീവ്സ് ഐഡിയ ഓഫ് ട്രാഫിക് അറ്റ് എ ലൈൻ. ഒരു ലൈനിന്റെ ട്രാഫിക് ഏത് ടൈപ്പാന്ന് അറിയാൻ വേണ്ടി, ആ ഒരു ഒറ്റ ലൈനിന്റെ മാത്രം അറിയാൻ വേണ്ടി അവിടുത്തെ ട്രാഫിക് ഫ്ലോ മാപ്പ് യൂസ് ചെയ്താൽ മതി. ഐഡിയ ഓഫ് ട്രാഫിക് അറ്റ് എ ലൈൻ ആൻഡ് തിക്നെസ് ഓഫ് ദ ലൈൻ റെപ്രസെന്റ്സ് ട്രാഫിക് വോളിയം. അതിനെ നമ്മൾ വരയ്ക്കും, വരച്ചിട്ട് ആ ഒരു ലൈനിന്റെ തിക്നെസ് അനുസരിച്ച് എത്രമാത്രം ട്രാഫിക് വോളിയം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങോട്ടൊന്നും അധികം നിങ്ങൾക്ക് കയറണ്ട. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് 30th ഹയസ്റ്റ് അവർലി വോളിയം. നമ്മൾ ഈ വോളിയം കാൽക്കുലേഷൻ ചെയ്തു, ഇപ്പൊ എന്തൊക്കെ ചെയ്തു? മാനുവൽ മെത്തേഡ് യൂസ് ചെയ്തു, ന്യൂമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്തു, അങ്ങനെ പല മെത്തേഡ് യൂസ് ചെയ്തു വോളിയം കണ്ടുപിടിച്ചു. ഒരു വർഷത്തെ വോളിയം മൊത്തം നമ്മൾ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു. ഇനി ഡിസൈൻ പർപ്പസിന് നമ്മൾ എടുക്കണം ഒരു വോളിയം. ആ വോളിയം ഏതാന്ന് പറഞ്ഞാല് 30th ഹയസ്റ്റ് അവർലി വോളിയം. അവർലി വോളിയം എന്ന പെർ അവർ വെച്ചിട്ട് നമ്മള് ഇപ്പൊ ഒരു ദിവസം ഒരു 1 hour നമുക്ക് 100 vehicle പെർ അവർ, 100 vehicle പെർ അവർ എന്ന് കിട്ടി. ഇനി പിന്നെ അടുത്ത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോ ഈ വിതിൻ ഈ റേഞ്ചിനകത്തായിരിക്കും നിൽക്കുന്നത്, 100-നകത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷെ 30th എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ചിലപ്പോ 100 വരും, ചിലപ്പോ 110 വരും, ചിലപ്പോ 99 വരും, 98 വരും, 115 വരും, ചില കേസിൽ 120 വരും, അങ്ങനെ പല 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 വോളിയൂസ് എന്താ വാല്യൂസ് നമുക്ക് കാണും. ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന വാല്യൂ, നമ്മൾ ഏതാണോ 30th ഹയസ്റ്റ് വോളിയം ആയിട്ട് എടുക്കുന്ന ആ വോളിയം എന്ന് പറയുന്നത് ഒരു വർഷത്തി 29 times കൂടുതല് അത് എക്സീഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുന്ന ഏത് വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂ ആണ് 30th ഹയസ്റ്റ് അവർലി വോളിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയണോ? 30th ഹയസ്റ്റ് വോളിയം പാടില്ല എന്നാണ് എക്സീഡ്, ഇറ്റ് ഈസ് എക്സീഡഡ് ഓൺലി 29 times എന്നേ പറയത്തുള്ളൂ. 29 തവണ എക്സീഡ് ചെയ്യും. 30 തവണ ആ വാല്യൂ എക്സീഡ് ചെയ്യുവാണെങ്കിൽ ആ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. 29 തവണ വരെ അത് എക്സീഡ് ചെയ്യും. ഇപ്പൊ 100 നമ്മൾ എടുക്കുന്ന വാല്യൂ, 100 vehicle പെർ അവർ ആ എടുക്കുന്നത്, അത് 29 തവണ ചിലപ്പോ അത് എക്സീഡ് ചെയ്ത് പോവാം, പ്രശ്നമില്ല. 30 തവണ ഒരു വർഷത്തെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ 30 തവണയെ കൂടുതല് അല്ലെ 29 തവണയെ കൂടുതല് ആ വാല്യൂ എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഏതായിട്ട് എടുക്കാൻ പാടില്ല. 30th ഹയസ്റ്റ് സ്പീഡ് ആയിട്ട് എടുക്കരുത്, നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ അതിനകത്ത് നിൽക്കുന്ന വാല്യൂ ആണ് ഏതായിട്ട് എടുക്കുന്നേ? 30th ഹയസ്റ്റ് അവർലി വോളിയം. അവർലി വോളിയം ആണ് കേട്ടോ, അവർലി വോളിയം ഏതാ എടുക്കുന്നത്? ഡിസൈനകത്ത് അവർലി വോളിയം എടുക്കുന്നത് 30th ഹയസ്റ്റ് അവർലി വോളിയാണ്. ഡിസൈൻ അല്ല എടുക്കുന്നത്, ഡിസൈൻ നമ്മൾ വേറെ എടുക്കുന്നുണ്ട്. അവർലി വോളിയത്തിനകത്ത് മാത്രം പറയുവാണെങ്കിൽ 30th ഹയസ്റ്റ് അവർലി വോളിയം ആണ് ഡിസൈൻ പർപ്പസിന്റെ അവർലി വോളിയം എടുക്കുന്നത്. ഓക്കെ,
it is taken as the design hourly volume or design capacity, it is exceeded or 29 times in a year. നോക്കിയ ഡിസൈൻ അവർലി വോളിയത്തിന്റെ വേറൊരു പേരാണ്. ഡിസൈൻ അവർലി വോളിയം ഇസ് ഓൾസോ നോൺ ആസ് എന്തായിട്ട് പറയാം? അവർലി വോളിയം ഏതായിട്ട് എടുക്കുന്നത്? ഇപ്പൊ പറഞ്ഞേ, ഡിസൈൻ അവർലി വോളിയം ഇസ് ഓൾസോ നോൺ ആസ് 30th ഹൈയസ്റ്റ് അവർലി വോളിയം. ദാറ്റ് ദാറ്റ് അവർലി വോളിയം വിച്ച് വിൽ എക്സീഡ് ഓൺലി 29 ടൈംസ് ഇൻ എ ഇയർ. ഇപ്പൊ ക്ലിയർ ആയോ? ഓൺലി 29th ടൈംസ് മാത്രമേ ഏതെടുക്കത്തുള്ളൂ, അത് എക്സീഡ് ചെയ്യത്തുള്ളൂ. 30 പോയി കഴിഞ്ഞാൽ അത് എടുക്കത്തില്ല കേട്ടോ. ഇനി അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് ആനുവൽ ഡെയിലി ട്രാഫിക്കിന്റെ അറൌണ്ട് 70-10% ആയിരിക്കും നമ്മൾ ജനറലി എടുക്കുന്ന ഒരു ജനറൽ പർപ്പസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ, കാൽക്കുലേഷൻ ഒക്കെ വേണ്ടി എടുക്കുന്നത് അവർലി വോളിയം എന്ന് പറയുന്നത് ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക്കിന്റെ 7-10% ആയിരിക്കും. കാരണം ഈ 30th ടൈം ഒക്കെ ഇനി ഒബ്ജക്റ്റീവിലൊക്കെ ചോദിക്കുന്ന കേട്ടോ. ഏതാണ് ഡിസൈൻ അവർലി വോളിയം ആയിട്ട് എടുക്കുന്നത്, അതൊരു ക്വസ്റ്റ്യൻ ആ വരുന്നത്. അതെന്ന് പറയുന്നത് 30th വോളിയം ആയിട്ടായിരിക്കും, ഹൈയസ്റ്റ് അവർലി വോളിയം ആണ് അത് എടുക്കുന്നത്, 30th ടൈംസ് വാല്യൂ ആണ് എടുക്കുന്നത്. ഇനി സ്പീഡ് സ്റ്റഡി, അപ്പൊ ഇത്രേ ഉള്ളു ഏത് പഠിക്കാനുള്ളേ, വോളിയം സ്റ്റഡി. വോളിയത്തിനകത്ത് ഫൈനലി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഏത് കാര്യമാ, 30th ഹൈയസ്റ്റ് അവർലി വോളിയം ആണ് ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പീഡ് സ്റ്റഡി. സ്പീഡ് സ്റ്റഡി എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊക്കെയാ സ്പീഡ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യണോന്ന് പറഞ്ഞേ, സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ പഠിക്കാനുള്ള മെയിൻ സ്പീഡ് സ്റ്റഡിയാണ് സ്പോർട്സ് സ്പീഡ് സ്റ്റഡി ആൻഡ് പറഞ്ഞേ ഓർമ്മയുണ്ട് സ്പീഡ് ആൻഡ് ഡിലേ. സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി, ഈ രണ്ട് സ്റ്റഡീസ് ആണ് പഠിക്കാനുള്ളത്. ബാക്കി ജനറൽ നമുക്ക് അറിയേണ്ട ട്രാവൽ ടൈം എന്താ, സ്പോർട്സ് സ്പീഡ് എന്താ, ആവറേജ് സ്പീഡ് എന്താ, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡെഫിനേഷൻ പഠിക്കേണ്ടത് സ്പോർട്സ് സ്പീഡിന്റെ ഡെഫിനേഷൻ പഠിക്കുക. ട്രാവൽ ടൈമിന്റെ ഡെഫിനേഷൻ എല്ലാവർക്കും അറിയാം. ട്രാവൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് സ്പീഡ് ആൻഡ് ഈ സിമ്പിൾ ദ മെഷർ ഓഫ് റോഡ് നെറ്റ്വർക്ക് ഓപ്പറേഷൻ. എത്ര സമയം എടുത്തു നമ്മൾ ആ ട്രാവലിംഗിന് എത്ര സമയം എടുത്തു അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ട്രാവൽ ടൈം വെച്ച്. ഇനി സ്പോർട്സ് സ്പീഡ് അറിയുക. സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ. ഇൻസ്റ്റന്റ് സ്പോർട്ട്, ആ സ്പോർട്ടിലെ സ്പീഡ് എന്ന് പറയത്തില്ല, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ സ്പെസിഫൈഡ് സെക്ഷൻ. ഒരു സെക്ഷനിലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനാണ് ഏത് സ്പീഡ് എന്ന് പറയുന്നത്, സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ സ്പോർട്സ് സ്പീഡിന്റെ എല്ലാ ആവറേജിനാണ് ഏത് സ്പീഡ് എന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ആവറേജ് ഓഫ് ഓൾ സ്പോർട്സ് സ്പീഡ് ആണ് ആവറേജ് സ്പീഡ്. സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ സ്പെസിഫൈഡ് സെക്ഷൻ. ഓക്കെ, ഇനി ആവറേജ് സ്പീഡ്, ഈ ഡെഫിനിഷൻസ് ഒക്കെ ഇനി പഠിച്ചോണം കേട്ടോ. ആവറേജ് സ്പീഡ് രണ്ട് ടൈപ്പ് ആവറേജ് സ്പീഡ് പഠിക്കാനുണ്ട്, സ്പേസസ് മീൻ സ്പീഡ് ആൻഡ് ടൈം മീൻ സ്പീഡ്. ഓക്കെ, ഒന്ന് നോക്കിയേ ഏതൊക്കെയാണ്. സ്പോർട്സ് സ്പീഡ് പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, സ്പോർട്സ് സ്പീഡിന്റെ എല്ലാം കൂടെ ആവറേജിന് ഏതായിട്ട് പറഞ്ഞു, ആവറേജ് സ്പീഡ്. അഗെയിൻ ആവറേജ് സ്പീഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് സ്പേസ് മീൻ സ്പീഡും ടൈം മീൻ സ്പീഡും. ഓക്കെ, അപ്പൊ ഓരോന്നൊക്കെ നോക്കിയേ. ആവറേജ് സ്പീഡ് ഈസ് ദ ആവറേജ് ഓഫ് ദ സ്പോർട്സ് സ്പീഡ് ഓഫ് വെഹിക്കിൾ ക്ലാസിഫൈഡ് ആസ് ടൈം മീൻ സ്പീഡ് റെപ്രസെന്റഡ് ആസ് VT. Time mean speed, okay, it is the average of sport speed of vehicle at a point taken over a time. നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ ടൈമിൽ എടുത്ത് വെച്ചിട്ട് ഒരു ടൈമിന്റെ സ്പോർട് സ്പീഡ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആവറേജ് എടുക്കുന്നതിനാണ് ടൈം മീൻ സ്പീഡ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കത്തില്ല, ഒരു പർട്ടിക്കുലർ ലെങ്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഒറ്റ ഒരു സെക്ഷനത് ടൈം വെച്ചിട്ട് ഓരോ ടൈമിലും എത്രമാത്രം നമ്പർ ഓഫ് വെഹിക്കിൾ പാസ് ചെയ്തിട്ടുണ്ടെന്ന് അതിന്റെ സ്പീഡിന്റെ ആവറേജ് സ്പീഡിനെയാണ് ടൈം മീൻ സ്പീഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെഹിക്കിൾ അറ്റ് എ പോയിന്റ് ഓൺ എ റോഡ് വേ. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന നോർമൽ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ സ്പോർട്സ് സ്പീഡ് ഈസ് നോൺ ആസ് ടൈം മീൻ സ്പീഡ്. അപ്പൊ സ്പേസ് മീൻ സ്പീഡ് എന്തായിരിക്കും? ടൈം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്ന, സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറച്ച് സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. സ്പേസ് മീൻ എന്ന് പറയുന്നത് it represents the average speed of vehicle in a certain road
length at any time. ഏതൊരു ടൈം നോക്കിയാലും ഇവിടെ ആ ഒരു ലെങ്തിൽ എത്രമാത്രം ആവറേജ് സ്പീഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാല് സ്പേസ്. ഡെഫിനേഷനിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ഡെഫിനേഷൻ അല്ലേ ഉള്ളൂ. സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു ഒരു ടൈമില് ഒരു ലെങ്തിൽ എത്രമാത്രം പാസ് ചെയ്താൽ അതിന്റെ ആവറേജ് എടുക്കുന്നതിനാണ് സ്പേസ് മീൻ. ഒരു സ്പേസ് എടുക്കും, അതിന്റെ ഡെഫിനേഷൻ വേറൊരു ഇക്വേഷൻ ആണ് കേട്ടോ. 3.6 ഇൻറ്റു ഡി ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ടൈം. അപ്പൊ അതിനകത്ത് ഡി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ റോഡ്, ഡി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ റോഡ്, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ വെഹിക്കിൾ ഒബ്സർവേഷൻ. അപ്പൊ അതിനകത്ത് എത്രമാത്രം നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ട് അതാണ് എൻ ഡിനോട്ട് ചെയ്യുന്നത്. ടി ഐ എന്ന് പറയുന്ന ഒബ്സർവ്ഡ് ടൈം ഓഫ് ട്രാവൽ, ആ ടൈം എടുക്കുന്ന ടൈം ട്രാവലിന്റെ ഒബ്സർവ്ഡ് ടൈം ഏത് ടൈമിലാണ് എടുക്കുന്നത് ആ ടൈം ഡിനോട്ട് ചെയ്യുക. അങ്ങനെ പല പല ടൈമിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ആ ടൈമിന്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കുക. ഈ ഒരു ഫോർമുല പഠിക്കുക, സ്പേസ് മീനിന്റെ ഫോർമുല. 3.6 ഡി ഇൻറ്റു എൻ, ഡി എന്ന് പറയുന്ന ലെങ്ത്, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് വെഹിക്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ആവറേജ് ഏതൊക്കെ സ്പീഡാ പറഞ്ഞ, ടൈം മീൻ സ്പീഡും പറഞ്ഞു, സ്പേസ് മീൻ സ്പീഡും പറഞ്ഞു. ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ടൈം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം ഒരു സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ടൈം മീൻ സ്പീഡ്. സ്പേസ് എന്ന് പറയുന്നത് സെക്ഷൻ അല്ല, കുറച്ച് സ്പേസ് എടുത്തിട്ട് ആ സ്പേസിനകത്ത് എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ട് അതിന്റെ ആവറേജിന്റെ ആ വെഹിക്കിളിന്റെ ആവറേജ് സ്പീഡാണ് സ്പേസ് മീൻ സ്പീഡ്. പിന്നെ റണ്ണിങ് സ്പീഡ്, റണ്ണിങ് സ്പീഡ് ഏറ്റവും സിമ്പിൾ ആണ്. റണ്ണിങ് സ്പീഡ് എന്ന് പറഞ്ഞ ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ആയിട്ട് ഒരിടത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇപ്പം ബസ്സിലാണേ വിചാരിച്ചോട്ടെ, ബസ് അതിന്റെ സ്പീഡ് എടുക്കുവാണെങ്കിൽ കുറെ ദൂരം പോയിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വരും, പിന്നെ അഗെയിൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു സ്റ്റോപ്പ് വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തി നിർത്തി ആയിരിക്കും ബസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് ആ സ്റ്റോപ്പ് എന്റെ ഡിലേസ് എക്സ്ക്ലൂഡ് ചെയ്ത് അപ്പൊ നിർത്തിയ സമയം മാറ്റിയിട്ട് ബാക്കി സ്പീഡ് കൺസിഡർ ചെയ്യുന്നതിനെയാണ് ഏത് പറയുന്നത്, റണ്ണിങ് സ്പീഡ്. ദിസ് സ്പീഡ് എക്സ്ക്ലൂഡ് ദ സ്റ്റോപ്പ് ഡിലേസ്. ഏതെങ്കിലും കാരണവശാൽ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നിർത്തിയ ആ ഒരു റീസൺ അവിടുത്തെ ആ ഒരു സ്പീഡ് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അത് ആ ലെങ്ത് നമ്മൾ എടുക്കത്തില്ല, ആ ഒരു സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് റണ്ണിങ് സ്പീഡ് എന്ന്. റണ്ണിങ് സ്പീഡ് എന്ന് പറയുന്ന ലെങ്ത് ഡിവൈഡഡ് ബൈ റണ്ണിങ് ടൈം. അപ്പൊ ഡിലേ ടൈം എടുക്കത്തില്ല, റൺ ചെയ്ത ടൈം മാത്രം വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് റണ്ണിങ് സ്പീഡ്. മനസ്സിലായോ റണ്ണിങ് സ്പീഡ്? സ്പീഡ് ക്ലിയർ ആയോ? എന്നുവെച്ചാൽ നീ നമ്മുടെ അടുത്ത് എവിടെയും പോകുമ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങും, അപ്പൊ അതൊന്നും നമ്മളുടെ ആ ട്രാവൽ ലെങ്തിനകത്ത് നമ്മൾ എന്താ റണ്ണിങ് ടൈമിനകത്ത് കൺസിഡർ ചെയ്യത്തില്ല, ആക്ച്വൽ റണ്ണ് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ജേണി ടൈം എന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല, നമ്മൾ ഇന്ന് ഇവിടുന്ന് നമുക്കൊരു നമുക്ക് ആവശ്യമുള്ള സ്ഥലം എവിടം വരെ പോയി അവിടെ എത്ര സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ഥലം എത്താനുള്ള ഫുൾ ടൈം ഡിലേസ് എല്ലാം കൺസിഡർ ചെയ്ത് എടുക്കുന്നതാണ് ഏത്, ജേണി ടൈം. റണ്ണിങ് ടൈമും ജേണി ടൈമും അറിഞ്ഞിരിക്കുക. റണ്ണിങ് ടൈമിനകത്ത് ഡിലേസ് നമ്മൾ അവോയ്ഡ് ചെയ്യും, ജേണിക്കകത്ത് ഡിലേസ് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ലെങ്ത് ഡിവൈഡഡ് ബൈ ജേണി ടൈം ചെയ്യുമ്പോഴാണ് ജേണി സ്പീഡ് കിട്ടുന്നത്. ഇത്രയാണ് മെയിൻ സ്പീഡുകൾ. ഇത് ജസ്റ്റ് ഡെഫിനിഷനെ പറഞ്ഞിട്ടുള്ള സ്പീഡ് എന്താന്ന്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സ്പീഡ് എന്തൊക്കെയാ, സ്പീഡ് ഏതൊക്കെയാ പഠിക്കണ്ടേ, സ്പോർട്സ് സ്പീഡും പഠിക്കണം, സ്പീഡ് ആൻഡ് ഡിലേയും പഠിക്കണം. അപ്പൊ അത് രണ്ടും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ട് അത്രയും കൂടെ പറഞ്ഞില്ലേ, പിന്നെ അധികം പഠിക്കാൻ വേണ്ടി ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പറയാൻ പോയ നേരത്തെ വിഷം തൊട്ട് പിന്നെ ഈ 30th ഹയസ്റ്റ് സ്പീഡ്, പിന്നെ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് സ്പീഡിലോട്ടൊക്കെ ആയിരിക്കും കേട്ടോ. നോക്കിയാ സ്പോർട്സ് സ്പീഡ്, സ്പോർട്സ് സ്പീഡിന്റെ ഡെഫിനിഷൻ എന്താന്നാ പറഞ്ഞേ, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. പർട്ടിക്കുലർ സെക്ഷനിലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെയാണ് സ്പോർട്സ് സ്പീഡ് എന്ന് പറയുന്നത്. ആദ്യം അറിഞ്ഞിരിക്കുക, ഇത് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും എടുത്ത് കാണാം. ഇനോസ്കോപ്പ് ആയിരിക്കും മിക്കവാറും കാണുന്നത്. ഇനോസ്കോപ്പ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു പേരാണ് മിറർ ബോക്സ് മെത്തേഡ്. ഇനോസ്കോപ്പ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ, ടു കമ്പ്യൂട്ട് സ്പോർട്സ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ. സ്പോർട്സ് സ്പീഡ് സർവേ ചെയ്യാൻ വേണ്ടിയാണ് ഇനോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇനി നമ്മൾ ഇനോസ്കോപ്പി മാത്രം പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, വേറെയും കുറെ മെത്തേഡ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ മെത്തേഡ്സിന്റെ പേരുകളേലും പറഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ഇനോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, ഒരു എക്യുപ്മെന്റ് ആട്ടോ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, പേര് മതി. പിന്നെ റഡാർ സ്പീഡ് മെത്തേഡ്, റഡാർ വെച്ച് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഡോപ്ലർ റഡാർ എന്നും പറയും. പ്രഷർ കോൺടാക്ട് ട്യൂബ്, എലിവേറ്റർ, എലിവേറ്റർ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കും, ഒരു വണ്ടി അവിടെ നിന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ എത്ര സമയമെടുത്ത് ആ സമയം ആ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. പിന്നെ ലൂപ്പ് ഡിഫ്ലക്ടർ,
ഫോട്ടോഗ്രാഫിക് മെത്തേഡ്. അപ്പൊ ഇത്ര മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്പോട്ട് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഇപ്പൊ കുറെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മള് ഐനോസ്കോപ്പ് തന്നെ ഇപ്പൊ നമ്മള് യൂസ് ചെയ്യുന്ന കേട്ടോ. കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ് ബാക്കി ഇത്. മറ്റേത് ലോക്കൽ ഏരിയാസിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനോസ്കോപ്പ്. ഇനി ഇനോസ്കോപ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം അതിന്റെ ഫോർമുല കേട്ടോ. ഇൻകേസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. നമ്മുടെ സ്പീഡിന്റെ ഫോർമുല എന്താ? സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നേ? ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കിട്ടും. ഇവിടെ ഇച്ചിരി ശ്രദ്ധിക്കേണ്ട ഡിസ്റ്റൻസിന്റെ കാര്യമാണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. ഒബ്സർവർ ഇവിടെ നിൽക്കുന്നു. ഇവിടെയാണ് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വെഹിക്കിൾ റൺ ചെയ്ത സ്പീഡ് ആ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ ഇവിടുന്ന് ഔട്ടർ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് എന്താ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എടുക്കും. പക്ഷെ ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക്, ഈ സെക്ഷൻ വരെ എത്തുമ്പോഴത്തേക്കും ഇത്രയും ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുമോ? ഡി ഡിസ്റ്റൻസ് അത് കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, വെഹിക്കിളിന്റെ ഒരു ലെങ്ത് അകത്ത് കിടക്കുന്നേ ഉള്ളു. അപ്പൊ അത് വെളിയിലോട്ട് എത്തുന്നിടം വരെ നോക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ആ ഇനോസ്കോപ്പ് വെച്ചിരിക്കുന്നെങ്കിൽ അപ്പൊ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും കിട്ടുന്നേ? ഈ ഡി വരെ ട്രാവൽ ചെയ്യും, പിന്നെ ഈ ലെങ്തും കൂടെ കൺസിഡർ ചെയ്യണം. സോറി, ഈ ലെങ്ത് എല്ലാം കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കണ്ടേ? ഡി പ്ലസ് എൽ എടുക്ക. വെഹിക്കിളിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇവിടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ടൈമും ഉണ്ട്, ഫൈനൽ ടൈമും ഉണ്ട്, ടൈം ഡിഫറൻസ് എടുക്ക. അയ്യോ, T2 മൈനസ് T1 കേട്ടോ. ഇങ്ങനെ വെഹിക്കിളിന്റെ ലെങ്തും ട്രാവലിംഗ് രണ്ട് സെക്ഷന്റെ ഡിസ്റ്റൻസും ടൈമും തരുവാണെങ്കിൽ സ്പീഡ് ചോദിച്ചാല് വെഹിക്കിളിന്റെ ലെങ്തും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഇനോസ്കോപ്പ് വെച്ചിട്ടുള്ള ഫോർമുല. ഇത് മാക്സിമം, ഇത് കൂടുതൽ എങ്ങും ചോദിക്കത്തില്ല. ക്ലിയർ ആയോ? ഇനോസ്കോപ്പ് ഇനോസ്കോപ്പ് എന്താ എങ്ങനെ ഒന്നും നമ്മള് നമ്മളൊക്കെ ഒബ്ജക്റ്റീവ് എഴുതുന്നോണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ക്ലിയർ? ഇക്വേഷൻ ഡി ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം ഇട്ടേക്കല്ല, അതിന്റെ കൂടെ ഏതുകൂടെ ആഡ് ചെയ്യുക? വെഹിക്കിളിന്റെ ലെങ്ത് കൂടെ ആഡ് ചെയ്യുക. ഇനി ഇവിടെയും കുറെ നേരത്തെ നമ്മൾ ഒരു പെർസെന്റേജ് പറഞ്ഞു. ഏത് പെർസെന്റേജാ? 30th ഹയസ്റ്റ് അവർലി വോളിയം പറഞ്ഞു. ഇനി അത് നമ്മൾ ഏതിനാ നമ്മൾ കൺസിഡർ ചെയ്തേ? വോളിയം സ്റ്റഡിയിലാണ് നമ്മൾ ഏതെടുത്ത 30th ഹയസ്റ്റ് അവർലി വോളിയം. ഇനി എടുക്കാൻ പോകുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതായിരുന്നു? സ്പീഡ് സ്റ്റഡി. ഓക്കെ, സ്പീഡ് സ്റ്റഡി അല്ല, സ്പോർട്സ് സ്പീഡ് സ്റ്റഡിക്കകത്ത് നമ്മള് ഈ പറയുന്ന പോലെ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്ത് അവസാനം നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫ്, ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും നോട്ട് ചെയ്തോ. കഴിഞ്ഞൊരു എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ ഗ്രാഫ് അല്ല വേറൊരു ഗ്രാഫാ ചോദിച്ച്, അത് ഏതൊക്കെ ആക്സിസ് ഗ്രാഫിന്റെ ആക്സിസ് ഏതൊക്കെയായിട്ടാ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് എക്സ് ആക്സിസിൽ ഏതാ പ്ലോട്ട് ചെയ്യണ്ടേ? സ്പീഡ്. വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻ പെർസെന്റേജ്. അപ്പൊ ഫ്രീക്വൻസി കർവ് ഏതൊക്കെയാന്ന് ചോദിച്ചാല് ഒരാക്സിസിനകത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അടുത്തതിനകത്ത് സ്പീഡുമാണ് നമ്മൾ സ്പോർട്സ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടും. ഇത് നമുക്ക് ആവശ്യമുള്ള മെഷർമെന്റ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ 15th പെർസെന്റൈൽ സ്പീഡിന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് വെഹിക്കിൾ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ 98th പെർസെന്റൈൽ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യണം. 85th പെർസെന്റൈൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. 15th പെർസെന്റൈൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. മൂന്ന് പെർസെന്റൈൽ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെയാ? 98th എന്താന്ന് പറയാ, 98th കേട്ടോ, 98th 85th 15th. ഇനി 85th 15th എന്താന്ന് പറഞ്ഞാല് 85th ഇസ് ദ it is the percentile speed, upper speed limit for a regulation. Upper speed limit, ഒരു അതിനകത്ത് അപ്പർ സ്പീഡ് ലിമിറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഏത് പെർസെന്റേജ് ആണ് നമ്മൾ പറയുന്നേ? ഒരു സ്പീഡ് ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 85th, ലോവർ ലിമിറ്റ് ഏതായിരിക്കും? 15th ആയിരിക്കും. അപ്പർ ലോവർ അതറിഞ്ഞിരിക്കും. അപ്പർ ആണ് 85th, ലോവർ ആണ് 15th. ഇനി 98th പെർസെന്റേജ് സ്പീഡ് ആണ് ഡിസൈൻ ജോമെട്രിക് ഡിസൈൻ സ്പീഡ്. അവിടുത്തെ മാക്സിമം കയറാവുന്ന സ്പീഡ് ജോമെട്രിക് ഡിസൈൻ സ്പീഡ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ജോമെട്രിക് ഡിസൈൻ സ്പീഡ് ഇൻ ഏതിനകത്ത്? സ്പോർട്സ് സ്പീഡിനകത്ത് സ്പീഡ് ഡിസൈൻ സ്പീഡ് ജോമെട്രിക് ഡിസൈൻ സ്പീഡ് ഏതിന് കറസ്പോണ്ടിങ് എടുക്കുന്നേ? വോളിയം ഏതാ എടുക്കുന്നേ? ഡിസൈൻ വോളിയം ഏതാ എടുക്കുന്നേ? 30th. ഓക്കെ, അതുകൊണ്ട് മാറല്ലേ, 30th വോളിയം എടുക്കുമ്പോ 30th. ഡിസൈൻ സ്പീഡ് ഏതാ എടുക്കുന്നേ?
98th percentile speed എന്ന് പറഞ്ഞാൽ the speed means the 98% of vehicle speed are equal to or less than this speed. അവിടെ വരുന്ന വെഹിക്കിളിന്റെ 98% വെഹിക്കിളിന്റെ സ്പീഡും എത്ര ആയിരിക്കും? 98 വെഹിക്കിളിന്റെ സ്പീഡ് നമ്മൾ ഈ എടുക്കുന്ന ആ ഒരു അത് ഒന്നെങ്കിൽ അതായിരിക്കണം അല്ലാതെ കുറഞ്ഞു നിൽക്കണം, എക്സീഡ് ചെയ്യാൻ പാടില്ല. 2% മാത്രമേ ഈ ഒരു വാല്യൂ എക്സീഡ് ചെയ്ത് പോവാം, ബാക്കി എല്ലാം ഏത് ലിമിറ്റിലായിരിക്കണം? നമ്മൾ എടുക്കുന്ന 98% വെഹിക്കിളിന്റെ സ്പീഡ് ഏതായിരിക്കണം? നമ്മൾ എടുക്കുന്ന ഡിസൈൻ സ്പീഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഓക്കെയാണ്. അപ്പൊ 98 ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് 98% വെഹിക്കിളും ഈ എടുക്കുന്ന സ്പീഡ് തന്നെ ആയിരിക്കും, ഓർ ലെസ് ദാൻ ദി സ്പീഡ് ആയിരിക്കണം. പിന്നെ അപ്പർ ലിമിറ്റ് 85th, ലോവർ ലിമിറ്റ് 15th. ഓക്കെ, ഇതാണ് സ്പേസിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സ്പേസ് മീൻ എന്താ സ്പോർട്സ് മീനകത്ത് അറിഞ്ഞിരിക്കണ്ടേ. ബാക്കി നാളെ എടുക്കാം, മതിയോ? ഓക്കെ, ബാക്കി എല്ലാം കൂടെ ഒന്ന് ദഹിക്കത്തില്ല. 98% സ്പീഡ്, 85% സ്പീഡ്, 15% സ്പീഡ്, ഇതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിന് പ്ലോട്ട് ചെയ്യുന്ന കർവിന്റെ ഷേപ്പ് കൂടെ നോക്കി, ഏത് ഷേപ്പാ? എസ് കർവ്. ഫൈനലി പ്ലോട്ട് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് എസ് കർവ് ആണ്. എസ് കർവ് പ്ലോട്ട് ചെയ്ത് ഈ മൂന്ന് കറസ്പോണ്ടിങ് വാല്യൂസ് ഡിസൈനിന് വേണ്ടി എടുക്കും. അതിന്റെ ഡിസൈൻ ജോബ് സ്പീഡ് എന്ന് പറയുന്നത് 98 ആണ്, അപ്പർ ലിമിറ്റ് 85th, ലോവർ ലിമിറ്റ് 15. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബാക്കി ഡിലേ ആൻഡ് നാളെ എടുക്കാം. കുറെ എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി കുറെ ഗ്രാഫ് വെച്ചിരിക്കുന്നേ ഉള്ളൂ, സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.